അത് എം എം ഹോസ്പിറ്റലാണ്. ഡോക്ടർ നത്താജ്ഞൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആക്സിഡന്റോ? എവിടെ വെച്ച്? ഓഹോ, ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ? ഈയിടെ ആക്സിഡന്റ് കേസുകൾ വളരെയധികം. ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഹലോ, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ. ഓക്കെ. മാതാവേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇന്നേ വരെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനും പാഴായിട്ടില്ല. ഇത് സക്സസ് ആക്കി തരണമേ. പപ്പ, അങ്ങയുടെ മകൻ ഡോക്ടർ മത്തായിച്ചൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഫ്രണ്ട്, യെസ് ഡോക്ടർ. Coming, sir? Yes. Choose the land, clean it. Yes, doctor. Very good. Come on. Okay. 66-76 number patient in the ENT check it out. Check it out. Okay, sir. Very good. പക്ഷേ 10 മിനിറ്റ് ഹൗസിംഗിന് ലീക്ക് ഉണ്ടോ എന്നൊരു സംശയം. 10 മിനിറ്റ് ഹൗസിംഗ് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഹൗസിംഗ് ആയതുകൊണ്ടാ, സോറി സാർ. ഓക്കെ, പൾസ് എങ്ങനെയുണ്ട്? ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ശരി ഡോക്ടർ. ഓഫ് ചെയ്യൂ, ഓഫ് ചെയ്യൂ. ജങ്സ് വളരെ വീക്കാണല്ലോ. ഇങ്ങനെ പോയാൽ വീക്കാവും. ശരിക്കും ബ്രീത്തിങ് കിട്ടുന്നില്ല. ശരിക്കും ഇടി കൊണ്ടതല്ലേ, ബ്രീത്തിങ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. രാവിലെ തന്നെ നല്ല കോളാ. ആരാടാ ഡോക്ടർ മത്തായിച്ചൻ? ഞാനാ. നീ എന്തിന്റെ ഡോക്ടറാ? മോട്ടോറിന്റെ ഡോക്ടർ. മോട്ടോറിന്റെ ഡോക്ടറാ? അതെ. മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നു, അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ എന്ന് പറയുന്നു. ഈ ഓയിൽ ചേഞ്ച് എന്ന് പറയുന്ന എനീമ മുതൽ ആർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് വരെ ഈ മത്തായി മോട്ടോർ ഹോസ്പിറ്റൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട്. മൂക്കടപ്പ്, കാർക്കടപ്പ്, ജലദോഷം, ചൊവ്വാദോഷം, പനി, ഛർദി, പിന്നെ വയറിളക്കം. വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു. ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് വീൽ പഞ്ചർ ആകുന്നത്. ഞാനിവിടുത്തെ ഇഎൻടി സ്പെഷ്യലിസ്റ്റ് ആണ് മിസ്റ്റർ ഫ്രെഡി ലോപ്പസ്. അതൊക്കെ പോട്ടെ, സാറിന്റെ വണ്ടിക്ക് സാറിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല. ഇവിടെ പ്രസാദം ഉണ്ടോ എന്ന് അറിയാൻ വന്നു. പ്രസാദം കിട്ടും സാർ. പ്രസാദമല്ല, പ്രസാദ്. അവൻ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ട് എല്ലാം സി എ സാറിന്റെ സ്പെഷ്യൽ ഓർഡറാണ്. എന്താ സാർ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. എവിടെ അവൻ? കാലത്ത് സ്കൂളിൽ പോയിരിക്കുന്നു. സ്കൂളിലാ സാർ? അവന് പാവാണോ അല്ലേന്നൊക്കെ സി എ സാർ തീരുമാനിച്ചോളും. നീ അവന്റെ കൂടെ കൂടിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കൂന്നോ. അല്ല, നിന്റെ എടാ, അവൻ ഇവിടുത്തെ മേജർ സർജൻ ആണ്. നീ വേഗം പോയി അവന് ക്ഷാമത്തിൽ ഇറക്കാൻ നോക്കിയോ. ഇല്ലെങ്കിലേ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള എല്ലാം പോലും അവന്റെ ശരീരത്തിന് വിട്ടൂല. അവന്മാരുടെ പോക്ക് കണ്ടിട്ടേ സംഗതി ഐ സി യുട്ട് കയറ്റിന്റെ കേസാ. എന്താണ്, എന്താ ായി. ഇനി അവനെ വിട്ടേക്കട്ടെ സാർ. ബാക്കി രൂപ എന്നെത്തിക്കൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി.
അവൻ എന്ത് പറഞ്ഞു? അറിഞ്ഞതോ, പുതിയതായി സാറിറക്കിയ ഭക്തിഗാനങ്ങളൊക്കെ റാപ്പ് മ്യൂസിക് ആണെന്ന്. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. താൻ എന്തിനാടോ ചിരിച്ചേ? വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? വിളിക്കവനെ. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആരേ? പ്രസാദിനെ. അവനെയും വിളിക്കേ. ഇടിച്ച് കൂമ്പ് കലക്കരുത്. ആയിരം കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ, അതിലെ ആകെ നാലെണ്ണമേ വിറ്റിട്ടുള്ളൂ. ഓക്കെ, മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ. നീയാണല്ലേ പ്രസാദ്? അതെ. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ ആനവായിൽ അമ്പഴങ്ങ, എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത്? അതെ. നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 100,000 അടുത്ത് പോയിട്ടുണ്ട്. ആ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ രണ്ടാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല, ചെറിയാനോടുകൂടി ആലോചിച്ചിട്ട്. ഓഹോ, ഇറച്ചി വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നല്ലേ താൻ പറഞ്ഞത്? താൻ അവമാനിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ. ആണോ? അപ്പൊ ആരോട് ചോദിക്കണം പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരും ഫ്രെഡിയും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പന ഇല്ലാത്ത കാസറ്റ്. അത് പിന്നെ 100,000 കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞതോ? അത് 100,000 കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയായിരുന്നു. നോക്കിച്ചത് തെറ്റാ? അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല? ഏ ഇല്ല, ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി. ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. വരും മോള് പഠിച്ച് മിടുക്കി കുട്ടിയാകുമ്പോ മമ്മി വരും. വേണ്ട, ഇപ്പൊ ആയിരുന്നു. മമ്മി കുറുമ്പണിച്ചപ്പോ ഡാഡി തല്ലി, അതുകൊണ്ട് വഴക്കിട്ട് പോയതല്ലേ. വഴക്ക് മാറുമ്പോ മമ്മി വരും. എന്റെ വ്യാകുല മാതാവേ, ഇപ്പഴാ ശ്വാസം നേരെ വീണത്. നിന്റെ ശ്വാസത്തിന് എന്തൂറ്റി? ശ്വാസത്തിനൊന്നും പറ്റിയില്ല. രാവിലെ മുതലുള്ള ഓട്ടണേ വർഷാപ്പിൽ നിന്ന് നേരെ പാറ്റ് ഓഫീസിലേക്ക്, അവിടുന്ന് കമ്മിറ്റി സെക്രട്ടറിനും കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക്, അവിടുന്ന് രണ്ടെണ്ണത്തിനും കൂട്ടി സ്റ്റേഷനിലെത്തി. അപ്പോഴറിയണേ നീ അവിടെ ഇല്ലെന്ന്. പിന്നെ കക്കായം ക്യാമ്പിലേക്കാണോ തുറിക്കുമ്പോൾ ഡാമിലേക്കാണോ കൊണ്ടുപോയെന്ന് ആർക്കറിയാം. ഒടുവിൽ അറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടു. പിന്നെ പഞ്ചായത്ത് മെമ്പർക്കും സെക്രട്ടറിക്കും ഒക്കെ ചിക്കനും വാട്ടീസൊക്കെ മേടിച്ചു കൊടുത്തു വന്നപ്പോ നേരെ അന്ത്യായി. അതിരിക്കട്ടെ, നിന്നെ അവർ ഒരുപാട് തല്ലിയോ. പോടവിടുന്ന് എന്നെ അവരെന്ത് ചെയ്യാൻ? പിന്നെ നിന്നെ നിന്നെ വിളിപ്പിച്ചേ. നമ്മളന്നിറക്കിയാസ്റ്റില്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ടാ സിഐക്ക് ഇറക്കണോന്ന്. അയ്യട മോനെ, നമ്മളിവിടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടിയാ ഓരോ പാരഡി കാസറ്റ് ഇറക്കണേ. അങ്ങനെ അയാൾ നമ്മുടെ തല വെച്ച് പാരഡി കാസറ്റ് ഇറക്കണ്ട. നീ എന്റെ പേര് പറഞ്ഞോ? എനിക്ക് മോശമല്ല, ഞാൻ പറഞ്ഞില്ല. കർത്താവേ കാത്തു, പോലീസാരെ പറ്റി പാരഡി കാസറ്റ് ഇറക്കണമെന്ന് ഞാൻ അന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കോമഡി ഞാൻ കട്ടിയിരുന്നു. ഡാഡി പറഞ്ഞില്ലേ മമ്മി വരൂന്ന്? മോള് പോയിരുന്ന് നന്നായിട്ട് പഠിച്ച് മെഡിക്കാ കേട്ടോ. പുസ്തകം കൊണ്ടേക്കാം. കുട്ടി ഇംഗ്ലീഷൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങി. നീ കൊച്ചിന്റെ അടുത്ത് മമ്മി ഇന്ന് വരും നാളെ വരും പറഞ്ഞിരുന്നല്ലേ, സംഗതി കൊളാവൂട്ടോ. എടാ, അവളുടെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് ഞാൻ അതിന് മൊത്തക്ക് പറയും. മരിക്കാൻ നേരത്ത് എന്റെ മടി കടത്തി തന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞതാ, ഇനി അവളുടെ അച്ഛനും അമ്മയ്ക്ക് നീയാണ്. ആ ഞാൻ ഇതിങ്ങനെ ആരും ഒരു അറിയാതെ വെച്ചോണ്ടിരുന്നാൽ അവളുടെ ഭാവി ഉണ്ടാവും, നിന്റെ ഭാവി ഉണ്ടാവും. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉള്ള നേരത്തെ അത്തു നല്ല കേക്കാണ്ടാക്കാൻ നോക്കി. അപ്പൊ നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. ഇങ്ങനെ പോയാൽ എന്റെ ഭാവി ഉണ്ടാവും. ഭൂതം, ഭാവി, കൈരേഖ ശാസ്ത്രം, ഹസ്തശാസ്ത്രം, മുഖലക്ഷണം. കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ കരിയലില് മൂത്രം ഒഴിക്കുമ്പോ പറപറാന്ന് സൗണ്ട് കേൾക്കാറുണ്ടോ? രാത്രി കിടന്നുവാങ്ങുമ്പോ കണ്ണടക്കാറുണ്ടോ? എന്റെ അമ്മേ ചിരിക്കുമ്പോ പല്ലു പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണു. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ, എന്റെ മുഖം നോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ,
അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല, നിന്നെ കണ്ട ആർക്കായാലും തന്തയ്ക്ക് വിളിക്കാൻ തോന്നും. ബാസ്റ്റഡ്, ഞാൻ കുത്തുവെച്ചോ. ഇനി എന്റെ കൈ നോക്കിയേ. ഇതൊരു അത്ഭുത കൈയാണല്ലോ. ആയുർ രേഖ, ബുദ്ധി രേഖ, ഹൃദയരേഖ ഒന്നുമേ കാണല്ലേ. അയ്യോ, അതാരുണ്ടേ? നീ എടുത്തോ. ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലിൽ കലങ്ങിപ്പോയതാ. ഇപ്പൊ വെറും കരുതിയ പോലെ. ശരിയാ, എന്താ ഇവിടെ? വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതായി അസാമി? എന്താ അയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ, നല്ല കണ്ടീഷൻ ജോലിച്ചനാ. മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബലി ബലി പോലെ പറയും. ആമാ സാർ, കറക്റ്റാ, കറക്റ്റ് ആയിട്ട് പറയും. എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ, ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ? ഏത് കണ്ടീഷൻ പാർട്ടി? കിടക്കും സാർ. ആദൃശ്യധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാഗ്യ? ഞാനാ ഒരു ചിന്ന പ്രശ്ന. അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ, അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവനാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കാനാണോ പരിപാടി? ഏ, ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം വെക്കരുത്. പോയ പോയ പോയ. സാറ് രൊമ്പ കോപക്കാരനാണേലും മുഖത്ത് രാജയോഗം ഉണ്ട്. വെറുതെ ആനയും മമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുപോലെ ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ. പോത്ത് പോലെ കടന്നു. എന്താ വക്കീലേ, നന്ദിനിക്കുട്ടി വന്നില്ലേ? അഡ്വക്കേറ്റ് പൗലോസ് മണവാളൻ ഒരു കാര്യം ഏറ്റായി ഏറ്റതാ, പിന്നെ അതിൽ അപ്പീൽ ഇല്ല. എന്താ എല്ലാവരും പന്തം കണ്ട തിരിച്ചാഴി പോലെ നിൽക്കണേ? ഈശ്വര, വിശ്വസിക്കാനേ കഴിയണില്ല. ഇത് നമ്മുടെ നന്ദിനിക്കുട്ടി തന്നെയാണോ? ഒരു വിശ്വാസക്കുറവും വേണ്ട. കാർത്യായനി കുഞ്ഞമ്മയുടെയും ദേവകി കുഞ്ഞമ്മയുടെയും ഒരേ ഒരു സഹോദരൻ, മാധവ മേനോന്റെ ഒരേ ഒരു മകൾ നന്ദിനിക്കുട്ടി തന്നെ ഇത്. അതിന് ഞാൻ ഗ്യാരണ്ടി, ലൈഫ് ടൈം ഗ്യാരണ്ടി. എന്റെ മനസ്സിൽ ഇപ്പോഴും ഇച്ചിരി പോന്ന കുട്ടിയാ. കുട്ടി കാനഡയിൽ തന്നെയാണോ വരുന്നത്? എന്താ ശങ്കരമേനെ അങ്ങനെ ഒരു ചോദ്യം? അല്ല, മാനത്തെന്നെങ്ങാനും പൊട്ടി വീണതാണോ എന്നൊരു സംശയം. സംശയിക്കണ്ട, കാനഡയിൽ നിന്ന് മാനത്തേക്ക് പറന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയതാ. അല്ല, ഇങ്ങനെ വിശേഷങ്ങൾ മുഴുവൻ വാതിക്കെ തന്നെ നിർത്തി ചോദിച്ച് ശ്വാസം മുട്ടിക്കണമെന്നില്ല. നന്ദിനി നീ എവിടെയും പോകില്ല, ഇഷ്ടം പോലെ സമയം. അയ്യോ, ആരുടെയൊക്കെ കണ്ണുവിട്ടിട്ടുണ്ടോ അമ്മൂട്ടി? എന്നെ ഓർമ്മയുണ്ടോ നന്ദിനിക്ക്? കാർത്യായനി അമ്മയുടെ ഡോട്ടർ, അമ്മക്കുട്ടി ചേച്ചി. എന്ന് മനസ്സിലായോ? ഞാൻ വിചാരിച്ച കാനഡയും തിരിച്ചു വരുമ്പോഴത്തേക്കും മലയാളം പോലും ഓർമ്മയുണ്ടാവത്തില്ലെന്ന്. എനിക്ക് എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. ദേവകി അമ്മായി, ശേഖര മാമ, കാർത്യായനി അമ്മായി, ശങ്കര മാമ, അമ്മച്ചേച്ചി. പറഞ്ഞ പോലെ രാജേന്ദ്രൻ എവിടെ? അവൻ എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയിരിക്കുക. അതെന്തൊരു പണിയാ കാണിച്ചത്? നന്ദിനി ഇന്ന് എത്തും ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. പുള്ളിക്കാരന്റെ കാര്യമൊന്നും പറയണ്ട. നന്ദിനി വാ. ഇതാ നന്ദിനിക്കുട്ടിയുടെ മുറി. എങ്ങനെയുണ്ട്? അവിടുത്തെ പോലെ സൗകര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ രണ്ടുമൂന്ന് പെട്ടി ഗോവണി കയറ്റാനുണ്ടെങ്കിൽ എന്റെ അടുക്കള കൂട്ടി പോകും കുഞ്ഞ്. ഞാൻ സഹായിക്കാം, ഞങ്ങൾ എടുത്തു വെച്ചോളാം. നന്ദിനി ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകെ. ഓക്കെ.
അപ്പോ കുട്ടീനെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ പോവാണോ? പിന്നല്ലാതെ കാനഡയിൽ ഇനി അവൾക്ക് ആരാ ഉള്ളത്? ആ അവനെ നന്ദി ഡിഫാക്ടോ ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് മാധവ മേനോൻ ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം അദ്ദേഹത്തിന്റെ ഇവിടത്തെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശി നന്ദിനിയാണ്. അല്ല, അതിപ്പോ എങ്ങനെ ശരിയാവുക? എന്താ ശരിയാവാണ്ട്? അല്ല, മാധവൻ തന്നെയാണ് എഴുതിയിരിക്കണത്. എന്താ തെളിവ്? വിട്ടിത്തം പറയാതെന്റെ മേന്നെ ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ട്. നോട്ടറി പബ്ലിക്കിന്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വിൽപ്പത്ര. അപ്പൊ പെങ്ങളുമാരെയും ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ നേരത്തെ പിടിച്ചു വാങ്ങിയില്ലേ? പിന്നെ പാരമ്പര്യ സ്വത്തൊന്നും അല്ലല്ലോ. അന്യനാട്ടിൽ കിടന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? ഇത് മുഴുവൻ അനുഭവിക്കാനുള്ള അർഹത നന്ദിനി കുട്ടിക്ക് മാത്രം. ഇത്രയും കാലം സ്വന്തം മുതൽ പോലെ അനുഭവിച്ചത് പോരെ. ഈ നസ്രാണിയെ മാധവൻ സ്വന്തം വക്കീലാക്കിയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. കാർത്യാനി കുഞ്ഞമ്മേ, കൈലാസ വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? ആ അങ്ങനെയുണ്ട് ഒരു ചൊല്ല്. ഉണ്ട്. ഭാര്യമാരുടെ കീഴിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നാ കേട്ടോളൂ. ഈ കൈലാസത്തിൽ ഒരു ശുദ്ധി കലശം നടത്താൻ എന്റെ തീരുമാനം. അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുട്ടി തന്നെ അനുഭവിക്കും. സർവേശ്വരി, ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് തന്നെ ഉണ്ടാവണേ മഹാമായേ. നീ വന്ന വഴിക്ക് എന്റെ കാനടയ്ക്ക് തിരിച്ചു പോയോ? നന്ദിനി കുഞ്ഞെ, കുഞ്ഞെ കഥ തോന്നി ഞാനാ നീനു. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഒന്ന് മാറുമെന്ന് വെച്ചോട്ടെ. എനിക്ക് വൈകും അങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണാ കുഞ്ഞെ. നന്നായിട്ടുണ്ടല്ലേ. എനിക്കും തോന്നി ഇതൊക്കെ ഇത്തൊരു ചെത്തി എത്തണമെന്ന് കുറെ കാലം കൊണ്ട് വിചാരിക്കുന്ന. ഇവിടുത്തെ കുഞ്ഞമ്മമാര് സമ്മതിക്കണ്ടേ? ഇതിപ്പൊ കുഞ്ഞു കൊണ്ടുവന്നു ഒരു നമ്പർ ഇറക്കിയുണ്ടല്ലേ. നമ്പറോ? അയ്യോ, അല്ലാതെ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് വിളച്ചു പോകാൻ പറ്റുമോ? കാഴ്ച ബംഗ്ലാവോ? ആ പേര് ശ്രീവത്സം ബംഗ്ലാവെന്നാണെങ്കിലും ശരിക്കും ഇതൊരു കാഴ്ച ബംഗ്ലാവ് തന്നെയാ. ഒരല്പം മനുഷ്യപ്പെട്ടുള്ളത് അമ്മൂട്ടി കുഞ്ഞിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ആനയും കുതിരയും പുലിയും സിംഹവും കടുവയും കരടിയും ഒക്കെയാ. എന്തിനാ മീനാക്ഷി ഇങ്ങനൊക്കെ പറയണേ? അവരൊക്കെ വെറും പാവങ്ങളല്ലേ, എന്നോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറിനെ? പിന്നെ അല്ലാതെ മേലനങ്ങാതെ കൊച്ചിന്റെ അച്ഛന്റെ കുട്ടടിച്ചോണ്ട് കഴിയുന്നവർക്ക് പിന്നെ എന്താ സ്നേഹമായിട്ട് പെരുമാറിയാല്? വാട്ട് പുട്ടോ? വാട്ട് പുട്ടല്ല, അരിപ്പുട്ട്. അയ്യോ, കാനഡയിൽ ഇനി പുട്ടില്ലായിരിക്കും. സാരമില്ല, ഇപ്പൊ തന്നെ മീനും ഉണ്ടാക്കി തരാം. അപ്പൊ അയ്യോ പഞ്ചാര അമ്മച്ചി. മീനാക്ഷി, വാഴപ്പിണ്ടി നീര് റെഡി ആയോ? ഇപ്പൊ കൊണ്ടുവരാങ്ങന്നേ. ഹലോ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ സുഖമായിരുന്നോ മോളെ? ഓ യെസ്. മീനാക്ഷി, ഉടനെ കൊണ്ടുവരണേ. വാഴപ്പിണ്ടി നീര് നമ്മൾ ഇപ്പിങ്ങോട്ട് വന്നൊരു സൂത്രമാ. പുള്ളിക്കാരന് രാവിലെ എണീറ്റ് മീനോനോട് എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടും. അമ്മാവൻ വരുമ്പോഴേ ഇത് കഴുകും തുടക്കും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്റെ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഐശ്വര്യം കൊണ്ടുവന്ന് കയറിയ വണ്ടിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഓക്കേ ബൈ. മോളെ സൂക്ഷിച്ചു പോണേ. എന്താ മനോ ചേട്ടാ, ഇതൊന്ന് തുറന്നു നോക്കേ. എന്താണ് പറയൂ? തുറന്നു നോക്ക്. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കരുതി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നന്ദിനി കുട്ടിയുടെ ഫോട്ടോ അല്ലേ? ഏത് പൊട്ടിനെ എടുത്താലും കിട്ടും. വേണ്ട, വെച്ചോ, എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു. ബൈ. ടാറ്റാ. ടാറ്റാ. അമ്മേ, ആ
എന്താടാ എന്താണ് നടന്നത്? എന്ത് പറ്റിയടാ? കേട്ടപ്പോ ചങ്കരാത്തിരി കൊളത്തി പിടുത്ത. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ബംഗ്ലാവില് കാനഡ കൊച്ചമ്മ വന്നേക്കണ്. കാനഡ കൊച്ചമ്മ? ആ നമ്മുടെ നന്ദിനി കൊച്ചമ്മ. നമ്മുടെ ഓഫീസിലെ സൂസന്നയോട് ചട്ടിയിലിട്ട് വറുത്ത പോലെ കുറെ ചോദ്യങ്ങള്. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ എസ്റ്റേറ്റിന്റെ വീതി നീളവും വിസ്തീർണവും എല്ലാം എടുത്തെടുത്ത് ചോദിക്കുന്നത്. പിന്നെ സാറിന് പ്രത്യേകം തിരക്കി. ഓഹോ, അപ്പൊ കണക്കെടുപ്പിന് വന്നതാണ്. കാനഡ നിങ്ങോട്ട് കാല് കുത്തിരിയുള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയല്ലേ. കാന്താരി മുളകോളം ഉള്ളെങ്കിലും ആള് ചകഞ്ഞില്ല. ഞാൻ നേരിൽ കണ്ടതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയായി. ഓക്കെ, വക്കീലിന്റെ പുഷിങ് ആയിരിക്കും. മുളയിലെ നുള്ളിയില്ലെങ്കിൽ പടർന്ന് കയറി ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലും. അത് ഉറപ്പാ സാർ. ഒരു കാര്യം ചെയ്യും, ആ പട്ടാളം വാസം ഇങ്ങോട്ട് വരാൻ പറ. അത്രയ്ക്ക് വേണം? വേണം. പോരുമ്പോ പണ്ട് നമ്മൾ റേഞ്ചർക്ക് വെച്ചതുപോലെ ഒരു കെണി കൂടി കരുതിക്കോളാം. എന്റെ അമ്മച്ചി, ഞാൻ തന്നെ പോണോ? പോണം. പാകിസ്ഥാൻ മേ 40 പാറ്റൻ ടാങ്ക് കോ ഖതം ഹുവ ഏക് ബോംബ് സേ സിർഫ് ഏക് ബോംബ് സേ ബാംഗ്ലൂർ മേ ഷോപ്പിംഗ് കോംപ്ലക്സ്, ന്യൂ ഡൽഹി മേ വിക്ടോറിയ ഫ്ലൈ ഓവർ, മദ്രാസ് മേ എയർപോർട്ട്. ഐ ആം എ ബാഡ് മാൻ. സംചാ സംചി, രാജേന്ദ്രൻ സാർ അപ്പോൾ കേണൽ വാസുവിനെ മറന്നിട്ടില്ല അല്ലേ? പട്ടാളം വാസു ആശാന അത്രക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റൂ ആശാരെ? ആശാനല്ല, സാബ്, കേണൽ സാബ്. അങ്ങനെ മറക്കാൻ പറ്റുവാ കേണൽ സാബേ? അച്ഛാ, പക്ഷെ ആ റേഞ്ചർ കിട്ട് കെടിവെച്ചതിന് ശേഷം എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ കരുതി. അതിനുശേഷം കെണിവെക്കാൻ എന്തെങ്കിലും ഇരവന്ന് വീണ് കിട്ടണ്ടേ? അച്ഛാ, ഇതിപ്പോ ഏതാണ് പുതിയ ഇത്? ഷോപ്പിംഗ് സെന്റർ, സിനിമ തിയേറ്റർ, റെയിൽവേ സ്റ്റേഷൻ? ഇതൊന്നും അല്ല, ഒരു കാനഡ ഇറക്കുമതിയാ. നന്ദിനി കൊച്ചമ്മ. Shut up, you scoundrel! മെരക്കോ കേൾക്കാം മാലിനായി. ദൈവത്തെ ഓർത്ത് സാബ് ഒഴിഞ്ഞു മാറരുത്. ശ്രമിക്കാം. ഒരു ഇന്റർനാഷണൽ ലൈനിലുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്റെ സ്വപ്നം. മൈ പ്രസ്റ്റേജ്. എങ്കിലും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. സംശയ, ഏത് കണിയാണ് വേണ്ടത്? ഹ്യൂമൻ ബോംബ്, ബെൽറ്റ് ബോംബ്, ലെറ്റർ ബോംബ്, ബ്രീഫ് കേസ് ബോംബ്, മീറ്റർ ടൈം ബോംബ്, ഇതൊക്കെ പൊട്ടുവോ? ഓർ ഫ്ലവർ ബോംബ്? പുള്ളിക്കാരി വന്നിരിക്കുന്നത് കാറിലാണ്. അപ്പോൾ മീറ്റർ ടൈം ബോംബ് മതിയാവും. ഫോളോ മീ. അക്കൗണ്ട്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാനൊന്ന് മാറി നിന്നാ മതി, അപ്പോഴേ കാര്യങ്ങളൊക്കെ തകരാറിലാക്കും. എന്താ ആരും ഒന്നും ഇണ്ടാത്തത്? ഇതൊക്കെ കറക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കും. അറ്റ്ലീസ്റ്റ് 1 മന്ത് സാർ. ഒരു മാസമോ? നോ, ഓൺലി 15 ഡേയ്സ്. അങ്ങോട്ടൊക്കെ ഇത്തിരി നേരം ഞാൻ ഒറ്റയ്ക്ക് നടക്കട്ടെ? ഒറ്റയ്ക്കുള്ള ഈ നടപ്പ് യാത്രയൊക്കെ സൂക്ഷിക്കണം. ഐ ഡോണ്ട് കെയർ. മാത്രമല്ല, ഞാൻ എവിടെ പോയാലും ഡാഡി മമ്മിയൊക്കെ കൂടെ ഉണ്ടെന്നൊരു തോന്നലാ. പിന്നെ അറിയാത്ത വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് രാജേട്ടാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ബൈ. ഹലോ മിസ്റ്റർ വാസു. ഹലോ സാർ. സാർ എന്നെ മറന്നു എന്നാണ് ഞാൻ കരുതിയത്. നോ 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 നോ, മറന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ജി സാർ. ആ ഇരിക്കെ. നോ താങ്ക്സ്, ഞാൻ ഓപ്പറേഷൻ തയ്യാറായാണ് വന്നിരിക്കുന്നത്. ആരെ, എവിടെ, എപ്പോൾ എന്ന് മാത്രം പറഞ്ഞാൽ. വെരി ഗുഡ്. പിന്നെ എന്റെ പ്രതിഫലം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കൂടിയിട്ടുണ്ട്. ഒരു 25,000 ഉണ്ട്. പ്രതിഫലമല്ല പ്രശ്നം, ഈരിച്ചെവിയറിയാതെ കാര്യം സക്സസ് ആക്കണം. ജി സാർ. ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഒരീച്ച പോലും അറിയരുത്. അക്കാര്യം സാർ എനിക്ക് വിട്ടു തന്നേക്കു. സാബ് പോലും പറയാൻ സാബിനെ ഞാൻ തൂൾ തൂളാക്കി കാണിച്ചു തരാം. എന്നെ സാബ്? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ വെച്ച് താമസിപ്പിക്കുന്നത് കൂടുതൽ അപകടമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതിന് ശേഷം നന്ദിനിക്ക് വല്ലതും സംഭവിച്ചാൽ ആ വക്കീലിന് സംശയം തോന്നരുതേയുള്ളു. അവളെ കാനഡ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു തന്നെ അയാളുടെ ബുദ്ധിയാ.
ഒരു കാലത്ത് ഇവിടുത്തെ കാവൽപ്പട്ടി ആയിരുന്നല്ലോ കക്ഷി. അപ്പോ ഓപ്പറേഷൻ ഇന്ന് തന്നെ ആവാമല്ലേ? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. ഇവിടുന്ന് അവൾ പോകുന്നത് വക്കീലിന്റെ വീട്ടിലേക്കായി. അവൾ അവിടെ എത്താൻ പാടില്ല. 25-ാം തീയതി കണക്കുകൾ പരിശോധിക്കാൻ മിസ് നന്ദിനി മേനോൻ ഉണ്ടാവരുത്. ഓക്കെ, ഡൺ. എന്താ ഞാൻ അങ്ങോട്ട് മാറിയേക്കാം? അമ്മ ചേച്ചിക്ക് എന്നോട് എന്ത് സ്നേഹാന്നോ? രാജേട്ടൻ എന്നും വീട്ടിലേക്ക് വരാത്തതിൽ അമ്മ ചേച്ചിക്ക് പരിഭവാ. അതെയോ? ഇന്ന് തന്നെ കൂട്ടിട്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാ വന്നത്. അതെന്താ, രണ്ടു ദിവസം ഞാൻ എത്തിയേക്കാം. ഓക്കെ. എല്ലാം ഓക്കെ ആണല്ലോ. വിത്തിൻ വൺ അവർ നിങ്ങൾ അവളെ ഫോളോ ചെയ്യണം. അവൾ അറിയരുത്. ബ്ലാസ്റ്റിംഗ് നടന്നാൽ ഉടൻ എന്റെ വിവരം അറിയിച്ചിരിക്കണം. എന്റെ ഓരോ ഓപ്പറേഷന്റെ റിസൾട്ടും ഞാൻ നേരിൽ കാണാറുണ്ട്. അതാണ് എന്റെ പോളിസി. ഗുഡ്, ഫോളോ മീ. അവളുടെ ഒടുക്കത്തെ പോകാം. ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്കൊരു ത്രില്ലാണ്. പണ്ട് ഡറാഡൂണിൽ വെച്ച് എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ നമ്മ ടൈം പോകുമ്പോ വെച്ചത് ഇവന്മാർ ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ. കമ്പ്യൂട്ടറിൽ കള്ളം പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന മെഷീനും ഇറങ്ങിയ കാലമാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവരെ സ്ക്രീനിൽ കാണും. ഏതായാലും പിടികൊടുക്കരുത്, ജൽദി. അത് ശരിയാ പാണ്ഡ്യ, ആ തെണ്ടികൾക്ക് സൈഡ് കൊടുക്കണ്ട, വേഗം വിട്ടോ. പരമേശ്വരൻ പിള്ളേ, അവന്മാര് നമ്മളെ കണ്ടിട്ടാണല്ലോ വിളിച്ചത്. ഏ ശരിയാ സാറേ, ഞാനും കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. കുറെ നേരമായല്ലോ അവന്മാർ റോഡിൽ കിടന്ന് കത്തർത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട്. സക്സസ്കാരാണോ? വല്ല കള്ളക്കടത്തുകാരായിരിക്കും സാറേ. ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യണോ? എന്റെ പിക്കപ്പ് തീർന്നോ പരമേശ്വരൻ പിള്ളേ? സർക്കാർ വണ്ടിയല്ലേ സാറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇങ്ങോട്ടോ ഇറങ്ങി ഓടാ തെണ്ടികളെ. എന്നെ കണ്ടപ്പോ എന്തിനാടാ വിളിച്ചത്? വിളിച്ചപ്പോ സാർ കണ്ടത്. നീ ആരാടാ? ബോംബെ വന്ന ഗൂർക്ക വാസു. അപ്പൊ നീ ആരാടാ? ഞാൻ ചിന്ന ഗൂർക്ക. ജീപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടോടാ? സത്യമായിട്ട് ഒന്നുമില്ല സാർ. ഇതിന് മുമ്പേ പോയ വണ്ടിയില് ഈ വാസു ഒരു ബോംബ്. ബോള് മുതലാളിന്റെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തയച്ചാ. അത് പൊട്ടുവെന്നറിയാ, കിട്ടുവെന്നറിയാൻ വേണ്ടി ഫോളോ ചെയ്തോണ്ടിരിക്കുക. പരിശോധന കഴിഞ്ഞിട്ട് ഫോളോ ചെയ്താ മതി. പരിശോധിക്കാ. അടിക്കടി ഇവിടൊക്കെ വരാറുണ്ടോ? ഇല്ലേ ഇല്ല. അടിക്കടി ഇത് അനങ്ങാറുണ്ടോ? പേടി വരുമ്പോ മാത്രം. അപ്പൊ എന്നെ പേടിയില്ല? എല്ലാം പരിശോധിച്ചു, ഒന്നുമില്ല സാർ. ഞാൻ പറഞ്ഞല്ലേ അതിലൊന്നും. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തോമസേ, അതിങ്ങ് എടുക്ക. മ്യൂസിക് ഇഷ്ടമാണോ? അല്ലേ, ഗുഡ്, വെരി ഗുഡ്. അതിങ്ങ് എടുക്കണോ? ഇത് ഞാൻ സംഗീതം പറഞ്ഞ വീരഗാനങ്ങളാണ്, കേൾക്കണം. അയ്യേ, താങ്ക്സ്.
താങ്ക്സ് പോര, 72 രൂപ വേണം. ഞങ്ങൾക്ക് ആശയത്തില്ല സാർ. സാരമില്ല, കാശ് 10th ward പോലീസ് സ്റ്റേഷനിൽ എപ്പിച്ചാ മതി. 6 എവിടുത്ത 3 ഫ്രീ. ഓർമ്മയിലിരിക്കട്ടെ, 10th ward പോലീസ് സ്റ്റേഷൻ, 72 രൂപ. ഫോളോ മീ പരമേശ്വര പരമേശ്വര. കഷ്ടം. Stop, please. What's the matter? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഐ സീ, വെരി ഗുഡ്. ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും? ഓക്കേ. ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഐ വാസ് ഇൻ കാനഡ. ഐ സീ, വെരി വെരി ഗുഡ്. What's your name? I'm Miss Nandini. Nandini Menon. ഞാൻ സഹായിക്കണോ? സഹായിക്കാൻ ഇവിടെ നിന്നാലേ, സ്റ്റേഷനിൽ എന്നെ സഹായിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. സോറി, ഞാൻ അല്പം ബിസിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഓക്കേ? Yes sir, I'll be very thankful. It's all right. മ്യൂസിക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ റോക്ക് റോക്ക് റാപ്പ് കേൾക്കണം, ഇഷ്ടാവും. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കേറണ്ണ 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 വീട്ടിൽ വലിയ കേറണ്ണ. ഹലോ, ഏ ഒന്നുമില്ല. എന്താ അസുഖം? തലകറക്കം, ഹാർട്ട് അറ്റാക്ക്, ഗ്യാസ് ട്രബിൾ, അങ്ങനെ എന്തെങ്കിലും? അറിഞ്ഞിട്ട് എന്ത് വേണം? അത് കൊള്ളാം, വിളിച്ചു വരുത്തിട്ട് അറിഞ്ഞിട്ട് എന്ത് വേണമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? രാവിലെ തന്നെ പേടിപ്പിക്കാതെ. KLT 7626 തന്നെയല്ലേ ഇത്? ആണെങ്കിൽ ഒന്ന് നന്നാക്കാന്ന് കരുതി വന്നതാ. Are you a mechanic? അതെ. Oh my god. Oh my god. I'm not able to believe this. ഞാൻ ഒരുപാട് മെക്കാനിക്കിനെ കണ്ടിട്ടുണ്ട് ഇൻ കാനഡ, but I never met a man like you. Are you very sure that you're sufficiently trained to be a mechanic? ഇല്ല, ഞാനിപ്പോ ജനിച്ചേയുള്ളൂ. അതെ, ആഷ്പുഷ് ഡയലോഗ് ഒന്നും പറഞ്ഞു തന്നെ വരട്ടാൻ നോക്കണ്ട. കാനഡയിലൊന്നും പോട്ടില്ലെങ്കിലും 3-4 കൊല്ലം കോളേജ് കടന്ന് കിലുക്കുത്ത് കഴിഞ്ഞിട്ടാ ഞാൻ സ്പാൻഡർ ഗോപ്പ കെട്ടങ്ങട്ട് ഇറങ്ങിയത്. നല്ല അസലായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഡോണ്ട് പ്ലേ ജാവ ടു മീ. സന്ധ്യ ആവണതിന് മുമ്പ് കുടുംബത്തെത്തണമെങ്കിൽ ഇറങ്ങി ഇറങ്ങി മാറി കിട്ടി പെണ്ണെ. വാട്ട്? എടി പെണ്ണെന്നോ? എന്താ പെണ്ണല്ലേ, തനിക്ക് മാനേജ് അറിഞ്ഞൂടെ? അറിയാവുന്നുണ്ടല്ലേ മാറാൻ പറഞ്ഞേ. മാനേഴ്സ് അങ്ങോട്ട് മാത്രല്ല ഇങ്ങോട്ട് വേണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ ബെഞ്ചമിൻ സാർ പറഞ്ഞോണ്ട് വന്ന. അല്ലാണ്ട് ജാമ്പാന്റെ കാലത്തെ വണ്ടി പണിയെന്ന് ഞാൻ വഴിപാട് നടന്നിട്ടൊന്നുമില്ല. ഇതെന്താ വൈപ്പ് വന്നോളോ? നന്നാക്കണോ ഈ പാത്രണ്ടി? എക്സ്ക്യൂസ് മീ, ഇപ്പൊ ചുണ്ടുകൊണ്ട് അങ്ങനെ എന്താ കാണിച്ചില്ലേ? വല്ലതും പറഞ്ഞാണോ? മൈ ഗോഡ്, ചുവിങ്കം ചവച്ചതാ. ഇത് നന്നാക്കാൻ ഒരുപാട് സമയം എടുക്കും. മാറി നിന്ന് ചവച്ചോളൂ, കുറച്ച് കുതിരച്ചാണ് കൂടെ മിക്സ് ചെയ്തോളൂ. എന്റെ മുത്തച്ഛനും ഈ വണ്ടിക്ക് ഒരേ പ്രായ. പുള്ളിയും കിടപ്പായി, വണ്ടിയും കിടപ്പായി. ഇതിന് ഹാർട്ട് ലിവറൊന്നും ഇല്ലേ? കിഡ്നി വളരെ വീക്കാണ്. ഓ മൈ ഗോഡ്, ബ്ലഡ് ഇല്ലേ? MBBS ഡോക്ടർ എന്ന ഭാവം. എന്തെങ്കിലും മൊഴിഞ്ഞോ? വേഗം ഒന്ന് നന്നാക്കാൻ പറഞ്ഞതാ. ഓ വണ്ടി എന്തോ കേടായെന്ന് തോന്നി. വർക്ക്ഷോപ്പ് പണിക്കാരനെ പോലെ ഒരുത്തരുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, ഇനി ഏതാനും നിമിഷങ്ങളെ ഉള്ളൂ. അപ്പോ വർക്ക്ഷോപ്പ് വരെ രണ്ടും ക്ലോസ്. കാണാൻ ആള് സുന്ദരിയാ, പക്ഷെ സ്വഭാവമാണ് വടക്ക്. വയറുടക്കി കിടക്കാന്ന് പറഞ്ഞ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്താ പേരെന്നാൽ പറഞ്ഞാലും നന്നാക്കാൻ പറ്റുള്ളോ? ഹേ, അങ്ങനെയൊന്നുമില്ല. എന്താ പേരില്ലേ? പേരിടാൻ പ്രായ ആയില്ലേ?
ബോംബ് ചീറ്റി പോവാ. തെണ്ടിത്തരം പറയാതാ, രണ്ട് മിനിറ്റ് നാം പൊട്ടും. ഏ ഇതിനകത്ത് ആര് ടൈം പീസോണെന്ന് വെച്ചിരിക്കണേ? ഇവിടെ ആര് കാണാൻ? പൂർണ്ണാന്ന് തോന്നുന്നു. ആ ഇതിനകത്ത് സമയം തെറ്റാണല്ലോ. ഇനി ഇതും ഞാൻ തന്നെ നന്നാക്കണേ. മരണം അവർക്കുള്ളതാകട്ടെ. ആമേൻ. ആ സ്റ്റാർട്ട് ചെയ്തോ. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ബലം പിടിക്കുന്ന കാര്യമൊന്നുമില്ല. You bloody! ഏയ് നിർത്ത്! ഹലോ കാനഡ, ഒന്ന് നിർത്ത്! എന്റെ ടൂൾസ്! അയ്യോ ഞാൻ പണിയെടുത്ത കാശ്! കാശിലില്ല, ടൂൾസിലില്ല! ഹലോ ഒന്ന് നിർത്ത്! എന്റെ ബാഗ്! ടൂൾസ്! എടി വെള്ളപ്പാറ്റേ, നിന്നെ എടുത്തോളാം, എന്തെങ്കിലും എന്റെ കൈ കിട്ടും. അവളുടെ അമ്മൂടെ ടൈം പീസ്. കിളികളെ ഫുഡ് കഴിക്കൂ. ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് ബോംബ് വെക്കാൻ തോന്നിയില്ലടാ. മുഖത്ത് നോക്കിയിട്ടാണ് ഇവിടെ ആൾക്കാർ ബോംബ് വെക്കണത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വണ്ടിയിൽ ബോംബ് വെച്ച ആൾക്കാർ തീരെ ശരിയല്ല. ശരിയല്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇവളുടെ പേരെങ്കിലും അറിയാതെ നീ പോന്നത് തീരെ ശരിയായില്ല. അതിനാ കുതിര ചാടാതെ അവിടെ നിന്ന് അടങ്ങി നിക്കണ്ടേ? ഇതാണ് പറഞ്ഞ എവിടെങ്കിലും ബോംബ തനിച്ചു പോലെ തനിച്ചു പോലെ എന്നെ കൂടി കൊണ്ടുപോകാൻ പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ ഇവളുടെ എടവക പള്ളിയും മാമോദീശ കണക്ക് അറിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. എന്തോ എടവക പള്ളിയോ? പിന്നല്ലാതെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ നല്ലൊരു നസ്രാണി കുട്ടിയാണെന്ന്. കണ്ടാലൊരു കാര എന്നൊക്കെ പറയണ പോലെ. അയ്യടാ അവന്റെ ഒരു പ്ലാര. മുഖശ്രീ കണ്ടാൽ അറിയാം ആനയും അമ്പാരിയും ഉള്ള ഒരു നായർ തറവാട്ടിലെ ഒരു നായരുകുട്ടിയാണ്. ഒരു നിര ഇന്ദു, ഇന്ദു പ്രസാദ്. ഇന്ദു പ്രസാദ് എന്നൊക്കെ പറഞ്ഞ നല്ല ചേർച്ചയുണ്ടല്ലോടാ ഫ്രണ്ടി. എന്താ ക്ലാര ഫ്രെഡി വല്ല ചോർച്ചയുണ്ടോ? ഇന്ദു പ്രസാദ് ആണ് നല്ലത്. ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി. ഓ പട്ടി. ആഹാ പട്ടി പ്രസാദ്, എന്ത് നല്ല പ്രാസം, വിളിക്കാൻ പ്രയാസം. ഹായ്, നല്ല രസം. ഡാഡി ഇതാണ് എന്റെ മമ്മി. ആ ആ ഇതാണ് മോളുടെ മമ്മി. ഏ ആ എങ്ങളെ എന്റെ മമ്മിയെ കണ്ടോ? നല്ല മമ്മി. ഞാൻ ഒരു ഉമ്മ എടുക്കട്ടെ? ഉമ്മ ഡാഡി ഡാഡി ഫ്രെഡി അങ്ങളെ ഇരിക്കുന്ന ഫോട്ടോ ഇല്ലേ, അതിൽ ഫ്രെഡി അങ്ങളുടെ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞ് അവിടെ മമ്മയുടെ ഫോട്ടോ എടുത്ത് വെക്കേ. ഡാഡി മമ്മിക്ക് ഒരു മോടുക്കട്ടെ. എന്റെ ജീവിതത്തിലേക്ക് വന്നു കയറൂന്ന് കൈനോട്ടക്കാരൻ പറഞ്ഞ പെണ്ണ് നീയാ? മാനം ചിന്മാനം അതിലെ
നിന്റെ പ്രസാദേട്ടൻ ഒന്നില്ല കേട്ടാ, ഡാഡിയുടെ മേത്ത് നാഗവല്ലിയുടെ ഒരു അല്ലി കൂടിയതാ, അതുകൂടി എടുത്തു വെക്കാം. നമുക്ക് നാളെ രാവിലെ പറക്കി എടുക്കാട്ടാ. ഗുഡ് നൈറ്റ്. ദേ ഇന്ദു. ജന്തു? ജന്തു അല്ല ഇന്ദു, ഞാൻ പറഞ്ഞില്ലേ കനേഡിയൻ സുന്ദരി. നീ ഒരു കാര്യം ചെയ്യ്, അല്ലെങ്കിൽ ഉണ്ട, നീ ഒരു കാര്യം ചെയ്യണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ആ ബോംബിന്റെ കാര്യം പറഞ്ഞു തരാം. ഓക്കേ. ഒരു മണിക്കൂറിനുള്ളിൽ ഈ കോംപ്ലക്സ് മുഴുവൻ പൊട്ടിത്തകരാൻ ശക്തിയുള്ള ഒരു മീറ്റർ ബോംബാണ് ഈ ബാഗിലുള്ളത്. എക്സ്ക്യൂസ് മീ, ആരവിടെ കൊണ്ടു വെച്ചാൽ? Oh, you? Yes, I am sorry. ഞാൻ അന്വേഷിച്ചു നടക്കായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു. കുറച്ച് സീക്രട്ടാ.
കേട്ടോ? മനസ്സിലായി. അതിന് വേറെ ആളെ നോക്ക്. അല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്. തന്റെ ഈ വേഷം കെട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. Don't play romance to me. അല്ല ബോ, എന്തായി? പറയാൻ പറ്റിയില്ല. ഞാനെന്തോ ലൈൻ അടിക്കാൻ ചെന്നു അവളുടെ വിചാരം. അതേലോ, മനസ്സിൽ ഇത്തിരി ലൈൻ ഉണ്ടല്ലോ. എന്താ നോക്കണേ? എന്ത്, ഞാൻ പറഞ്ഞു ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാ നിനക്ക് ഇത്ര പരുത്തി സിമ്പതി? അതൊരു ജീവൻ അപകടത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചാ. അയ്യോ, ഒരു പുണ്യാളച്ചൻ ബോംബ് പൊട്ടി ചാകരന് വിജയെങ്കിൽ നമുക്ക് തടക്കാൻ പറ്റില്ലടാ. നോക്കിയൻ, അറിയാത്ത പിള്ളിക്ക് ചൊറിയും മറിയും. നീ ഇവിടെ കുറുങ്ങി കണ്ട് ഇറങ്ങി വാ. നീ അങ്ങോട്ട് നോക്കി. അയ്യോ, അതെന്തത്? തലതപ്പണാണോ? അയ്യോ, എന്താണ് ഇതിനകത്ത്? ഒരു ബോംബ് നോക്കാൻ വന്ന. ബോംബ്! അവൻ പോയി. ഈ ബോംബ് എടുക്ക. അമ്മേ, ബോംബ്! ഒരു ബോംബൻ ബ്രദറിനെ കണ്ടോ? ചേട്ടൻ, ഒരു ബോംബ് വെക്കുന്ന ആളിൽ വന്നോ? ഇല്ലേ, ഹായ്. ചേട്ടാ, അതാ ബാഗ്. ഇതോടെ വെച്ചിട്ട് പോയാലേ കള്ളമാരൊക്കെ എല്ലാം സ്ഥലവാ. ചേട്ടോ, ദേ ബാഗ്. ചേട്ടോ, എന്നാ ബാഗ്? വേണ്ട, ആൾക്ക് ചെടി കേൾക്കൂലേ. വേണ്ട, ഒരു ബാഗ് കേട്ട് വൃത്തിയട്ട കുള്ളൻ കണ്ണട വെച്ചവൻ അറിയാൻ പറഞ്ഞേ. എനിക്ക് എന്താ കാണിക്കുന്നത്? അത് പെണ്ണല്ല, പ്രതിമയാ. കാലത്ത് ഇറങ്ങിയുള്ള എടുത്തമാര് ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിളിന്ന് പറഞ്ഞ. Sorry. തന്റെ ഒരു സോറി. Sorry. ഓടും. Okay. Take it easy. Okay, bye. I'm sorry. തന്റെ ഉറപ്പ് തപ്പി പോകാൻ പറ്റാൻ പൊട്ടി എന്റെ കൂലിൻ ദോശ പോലെ ദൈവമേ. ആരാണ് പറയുന്നത്? നമസ്കാരം. Hi. ഇതൊന്ന് പിടിക്കോ, മൂത്രം ഒഴിക്കാനാ. കൊറേ ഉണ്ടേ മൂത്രം. രക്ഷപ്പെട്ടു, അവിടെ പൊട്ടിക്കോളൂ. ഇയാക്കുന്ന തലയില്ലേ? എന്താണത്? അയ്യേ, ബോംബിന്റെ ഇടയിൽ ഈ പണി. അവർ രക്ഷപ്പെടുമോ? എന്താണ് ബോംബ് പൊട്ടി? ബോംബ് മിസ്സായി.
നിസ്സഹം വഴിയിൽ ഒരു ബാഗിൽ ഇട്ടില്ല വന്നു. ഇതാണ് മിസ്സിംഗ് ബോംബ് ഓപ്പറേഷൻ. നമ്മൾ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അവൾക്കത് വിധിച്ചിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടും. പ്രതി വിട്ടടോ. കടലിനക്കര പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും. ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ തെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവുമാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കേട്ടണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയോ, അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ വട്ട് നമ്മുടെ വട്ടായി തന്നെ പാടണം, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ. ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നെയൊക്കെ ചാർജ് ചെയ്യും ഞാൻ. ഒരു കാര്യം പറയാനുണ്ട്, സീക്രട്ടാ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സർ, പിന്നെ ഒരു ബോംബിന്റെ കാര്യം. ഇവനല്ല സാർ, അത് അന്ന് സാർ കാരെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി. ആ പെണ്ണിന് പോകുമ്പോ അത് സാർ ഒന്നിട്ട് വന്നേ, സീക്രട്ടാ, ഒന്നിട്ട് വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളത് കൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി, നോൺസെൻസ്. ബോംബ് പൊട്ടി അവള് മരിച്ച ശേഷം ഇവരെ എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഷോ, ഒരു കൊലപാതകം തെളിച്ച് പ്രമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ ഇവരെ അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ, പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തിനാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. ഇയാളുടെ ലൈഫ് വേസ്റ്റടാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആറ് കോഴി ഞാൻ ചോദിക്കില്ലേ? ആരാ ഇരിക്കുമ്പോ വാലാടണ്ട, കുടുംബത്തെ ഒരാൾ വന്നാ ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. ആരാ കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തിയൻ കുഞ്ഞമ്മേ. ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റിന്ന് വന്നാണോ? അല്ല. പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല, ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഒരു കോറസിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ഞാൻ വലിയമ്മായി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാട്ടിയുടെ ഭർത്താവാകുമ്പോ. അയ്യോ പാവം. സാർ എന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ, ഞാൻ മീനാക്ഷി, ഇവിടുത്തെ കുതിരക്കാരിയാണല്ലേ. അയ്യേ, പിന്നിരിച്ചോണ്ട് നിക്കാതെ പോയി നന്ദിനിമോളെ വിളിച്ചോണ്ട് വാ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം? ഒരു അഭ്യുദയ കാംക്ഷയാണെന്ന് പറഞ്ഞാ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയ കാംക്ഷ. ബോംബോ?
ഞാൻ പറഞ്ഞത് തമാശയല്ല. ഐ എം വെരി സീരിയസ്. വിശ്വസിക്കാവുന്ന ഒരാൾ തന്ന റിപ്പോർട്ടാണ്. ആര്? കാർ മെക്കാനിക് പ്രസാദ്. യു മീൻ ദാറ്റ് സ്റ്റൂപ്പിഡ് ഗൈ? സാറിനെ ഫൂളാക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ കള്ള കഥയാണത്. വാട്ട്? ഷുവർ. എന്റെ പുറകെ ഒന്ന് രണ്ട് പ്രാവശ്യം വേഷം കെട്ടുകൊണ്ട് വന്നതാ. ഒരു റൊമാൻറ്റിക് ലൈൻ ആണോ? ഓഫ് കോഴ്സ്. ഐ ആം ടെല്ലിംഗ് ദി ഫാക്ട്. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാറിനെ കരുവാക്കിയതാ. അയാളുടെ വാക്കും കേട്ട് സാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ. ഹൗ സ്റ്റൂപ്പിഡ്. ഓ ഐ ആം സോറി. ഐ ആം സോറി. എന്നെ അവൻ ഫൂളാക്കി എന്നാണോ നന്ദിനി പറയുന്നത്? ഓ ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യമാവുന്നില്ലേ? ഓക്കെ, ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റയൊരുത്തിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സോറി ടു ട്രബിൾ യു. ഇറ്റ്സ് ഓൾറൈറ്റ്. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്റെ റോക്ക് റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ? താങ്ക് യു. സാറായിരുന്നോ? സാറെന്താ ഇവിടെ? ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്ന. ഞാൻ ഇവിടെ അല്ല, ഞാൻ അവിടെയാണ്. അതെനിക്കറിയാം. എനിക്ക് പ്രമോഷൻ കിട്ടാൻ വകുപ്പുള്ള ഒരു കോള് താനെന്നാലും പറഞ്ഞിരുന്നല്ലോ. അവളെ കണ്ടോ സാർ? ആ കണ്ടു. എന്റെ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു. തന്നെ കുറിച്ച് അവൾ ഏറെ തിരക്കി. എന്റെ ഈശ്വര, അവൾ ആരാണ്? എവിടെയുണ്ട്? എന്താണ് സാർ പേര്? തോക്കലത് കയ്യാസ്കൽ. അവൾ ആരാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇട്ടാ പൊട്ടാത്ത ഒരു കള്ള ബോംബിന്റെ കഥ പറഞ്ഞ് നീ എന്നെ വെറും മാമയാക്കിയല്ലടാ. മാമ? ഞാൻ സാറിനെ മാമാന്ന് വിളിക്കോ? ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് സാർ. വേണ്ട, കള്ള സത്യം പറഞ്ഞ് എനിക്കിട്ട് ഇനിയും ബോംബ് വയ്ക്കാന്ന് കരുതണ്ട. മേലിൽ അവളെ കുറിച്ച് അന്വേഷിക്കുകയോ കണ്ടാൽ നീ ഫോളോ ചെയ്യോ ലൈൻ അടിക്കോ ചെയ്താൽ നിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കാം. അത് മാത്രം കട്ട് ചെയ്യരുത് സാർ, എനിക്ക് ഇനി ആവശ്യമുള്ളതാ. മതിയായി പോയി. ജാംബുവാന്റെ കാലത്തുള്ള ഈ വണ്ടിയും കൊണ്ട് ജെറ്റ് വിമാനം പോലെ അല്ലേ പറക്കണത്? ആ പിന്നെ നീ പറഞ്ഞ മെക്കാനിക് ഇല്ലേ, ഏതാവൻ? ഒരു സുന്ദര വിധി. വരവും പത്രാസൊക്കെ കണ്ട ഏതോ ഡോക്ടറാണെന്നേ തോന്നു. വെറുതെ അവൻ അങ്ങനെ ഒരു ബോംബ് കഥ ഉണ്ടാക്കി പറയൂ. അതൊരു പോലീസ് ഓഫീസറോട്? അവൻ അതും പറയും, അതിനപ്പുറം പറയും. കണ്ടാ തന്നെ ഒരു ഫ്രോഡ് ലുക്ക. എന്നാലും അത് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കൊള്ളാം. അങ്കിൾ ഈ ഫൂളിഷ്നെസ് വിശ്വസിച്ചോ? എന്നെ കൊല്ലാൻ മാത്രം ശത്രുക്കൾ ആരാ ഇവിടെ ഉള്ളത്? ഞാൻ ആരാണെന്ന് പോലും ഈ നാട്ടിൽ ഒരു കുഞ്ഞിനും അറിയില്ല. കള്ളൻ കപ്പലിൽ തന്നെ ആകാമല്ലോ. What do you mean? അല്ല ഞാൻ പറഞ്ഞു വന്നോ. അങ്കിൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇത് വിശ്വസിക്കില്ല. ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല. എങ്കിലും ആ സമയത്ത് ഈ ഒറ്റയ്ക്കുള്ള യാത്ര അധികം വേണ്ട. എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല, ഞാൻ ഒറ്റയ്ക്കല്ലോ. എന്റെ കൂടെ എപ്പോഴും ഡാഡിയും മമ്മിയും ഉണ്ട്. I'm telling the fact. I feel so. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആഹാ, നന്ദിനി മോളും ഉണ്ടല്ലോ. ഇന്നെന്താ ഇത്ര നേരത്തെ? വക്കീൽ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോന്നതാ. അങ്കിളിനെ ഇത്രയും നേരത്തെ എത്തിച്ചതിന് ആന്റി എനിക്കൊരു പ്രസന്റ് തരണം. തരാലോ. മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറയാം. മോൾ ഇരിക്കെ, കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ആ കാപ്പി മാത്രം പോരാ, I want a sweet cake also. ആ കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, മറ്റന്നാളല്ലേ മോളുടെ ബർത്ത്ഡേ. യാ, വീട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക എല്ലാവരും, ഇൻക്ലൂഡിംഗ് പപ്പടം, പഴം ആൻഡ് പായസം. നന്നായി. അന്ന് തന്നെ മറ്റൊരു ചടങ്ങ് കൂടി നമുക്ക് നടത്തണം. സ്വത്തുക്കൾ മുഴുവൻ മോളുടെ പേരിലാക്കിയ പ്രമാണത്തിന്റെ രജിസ്ട്രേഷൻ. അങ്കിളിന് എപ്പോഴും ഈ ഒരു ചിന്തയേ ഉള്ളൂ. രജിസ്ട്രേഷൻ ചെയ്താലും ഇല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് തന്നെയല്ലേ. അതെ, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, നിയമപരമായി അതൊന്ന് ഉറപ്പിക്കണം. എന്നാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. എന്നാലും അന്ന് തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഹാൻഡ് ഓവർ ചെയ്യാൻ സമയമാകുമ്പോ ഞാൻ ഇത് ഇങ്ങനെ കാണിക്കും. എങ്ങനെ എങ്ങനെ? ദാ ഇങ്ങനെ ഇങ്ങനെ. ഹലോ, നന്ദിനി കുട്ടിക്കാ ഫോൺ. അതെ, ഇവിടെ എല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ നന്ദിനി കുട്ടിക്ക് കൊടുക്കാം. രാജേന്ദ്രൻ. ഹലോ. സോറി മോളെ, ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ വണ്ടി കേടായത്. അതൊന്നും
പറഞ്ഞ പറ്റൂല. രാജേട്ടനും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നല്ലേ പറഞ്ഞേ. ദേ അമ്മ ചേച്ചി എല്ലാരും റെഡി ആയിരിക്ക. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഇനി ഇവിടുന്ന് വണ്ടി കിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്താമായിരുന്നു. എനിക്ക് പിറന്നാൾ സമ്മാനമായി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒഴിഞ്ഞു മാറുകയാണോ? എല്ലാരും ഉണ്ടായിരിക്കണം എന്റെ ആഗ്രഹം. സാരമില്ല, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. നോ എന്ന് പറയരുത്. ഓക്കെ, പിറന്നാൾ സമ്മാനം കൊടുക്കാൻ പറ്റിയ അവസരം. കേട്ടതൊക്കെ സത്യമാണോ? എന്റെ തന്ത്രി മോൾക്ക് എന്താ പറ്റി? കാറ്റാലിക്കുന്ന മനസ്സ് സംശോധിച്ച് വെറുതെ അസുഖം കൂട്ടണ്ട. എപ്പൊ തുടങ്ങി കരച്ചിലായത്? മീനാക്ഷി അകത്തു കൊണ്ടുപോയി കിടത്ത്. എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്? കുറവമ്പാറ തെരുവിൽ വെച്ച്. വേറെ കുട്ടി കൊക്കയിലേക്ക് തെറിച്ചു പോണത് കണ്ടവരുണ്ട്. 12,000 അടി താഴ്ചയുള്ള സ്ഥലമല്ലേ, വീണാ പിന്നെ പൊടി പോലും കിട്ടില്ല. ഓ മൈ ജീസസ്. എസ്റ്റേറ്റിൽ നിന്ന് എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അവള്. പിറന്നാളിൽ ഞാൻ കൂടി വന്നേ പറ്റൂന്ന് നിർബന്ധമായിരുന്നു അവൾക്ക്. പക്ഷേ ഈശ്വരന് ഇത്രയും ആഴ്ച കൊടുത്തിട്ടുള്ളൂ കരുതി സമാധാനിക്കുക. അല്ലാതെ എന്താ ചെയ്യുക? എങ്ങനെ സമാധാനിക്കാനാ പറയണേ? രാജേട്ടാന്ന് വിളിച്ചുണ്ട് ഓടിയുള്ള ആ വരവ്, ആ മുഖം മനസ്സിൽ നിന്ന് മായണില്ല. എസ്റ്റേറ്റിലെ പണിക്കാരെയും കൂട്ടി ഇനി തെരയാൻ ഒരിടവും ബാക്കിയില്ല. ആ കുട്ടിക്ക് ഇങ്ങനൊരു വിധി ഉണ്ടാവാൻ ആരെന്ത് പാപം ചെയ്തു? പതിനെട്ട് വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഈ പെൺകുട്ടിക്ക് താൻ ആരാണെന്നോ പേരെന്തെന്നോ ഒന്നും വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിമലഗിരി പ്രകൃതി ചികിത്സാ യോഗ സെന്ററിൽ ബന്ധപ്പെടുവാൻ അധികൃതർ അറിയിക്കുന്നു. വിലാസം വിമലഗിരി പ്രകൃതി ചികിത്സാ യോഗ സെന്റർ, വിമലഗിരി. അത് ഡാഡി വെറുതെ പറഞ്ഞല്ലേ. അയ്യേ കൊച്ചുകുട്ടികൾ കരയോ? അയ്യേ ഊതി നോക്കുന്ന കരയില്ല, കരയില്ല, കരയില്ല. കാണിച്ചാലോ മമ്മി, കാണിച്ചാലോ മമ്മി, കാണിച്ചാലോ. എന്തായിരുന്നു ബഹളം മോളെ? ഫ്രെഡ് ഞങ്ങളുടെ ഫോട്ടോ ഇറക്കിയിട്ട് മമ്മിയുടെ ഫോട്ടോ കേറ്റി. ഞാൻ ഓഫ് ചെയ്യാം.
ആരാണെന്നും എന്താണെന്നും ഓർക്കാൻ പറ്റാതെ വരികയാണെന്ന് വെച്ചാ എങ്ങനെ തുള്ളിച്ചാടി കിടന്ന കൊച്ച, അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല. രാജൻ എന്താ ഇത്ര ആലോചിക്കണം? നമുക്ക് പുറപ്പെടണ്ടേ? അതെ രാജേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. നിങ്ങളൊക്കെ ഇങ്ങനെ ചാടാതെ ഇപ്പൊ പുറപ്പെട്ട ഈ പറയുന്ന സ്ഥലത്ത് എത്തുമ്പോ പാതിര കഴിയും. മനുഷ്യന് മാഞ്ചാതി ഇല്ലാത്ത ഏരിയ നട്ടപ്പാതിരായി അഡ്രസ്സും തപ്പി നട്ടം തിരിയാന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അല്ല, അന്ന് കൊക്കയിൽ മുഴുവൻ ആളുകൾ തെരഞ്ഞിട്ടും കണ്ടില്ല എന്നല്ലേ രാജേന്ദ്രൻ പറഞ്ഞത്? ഞാൻ എന്താ കള്ളം പറഞ്ഞതാണോ? അതിനിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? ശേഖരൻ ഒരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അതെ രാജേന്ദ്രൻ കണ്ടു, ആ അഡ്രസ് കുറിച്ചെടുത്തിട്ടുണ്ട്. ആ ആശുപത്രി നമ്പറിൽ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു, ആ ലൈൻ ഫോൾട്ട് ആണെന്ന് തോന്നുന്നു. ആ ശരി, ആടാ ഞങ്ങൾ എത്തിക്കോളാം. വക്കീല നാളെ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. എന്താ നീ വന്ന് കിടക്കണല്ലേ? ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മായനില്ല. അവളെ രക്ഷിക്കണമെന്നൊരു തോന്നല്, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലെന്നൊരു കുറ്റബോധം. കുറ്റബോധം മാങ്ങത്തൊലി, നിനക്ക് പ്രേമ അസ്ഥിക്ക് പിടിച്ചിരിക്കുക, നീ വന്ന് കിടക്കണ്ടോ? എടാ ഫ്രെഡി, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നേ. നീ മിനിമോളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നാളെ മമ്മിയെ കാണാം, വിളക്കം മാറ്റി ഡാഡി മമ്മിയെ കൂട്ടിക്കൊണ്ടിരുമ്പോ എന്നൊക്കെ സ്വപ്നം കണ്ടു കിടന്ന് ഉറങ്ങാവള്. മിനിക്കുട്ടി നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മാത്രമല്ല, ആ കുട്ടിക്ക് ബന്ധുക്കൾ ആരും ഇല്ലെന്ന് തോന്നണേ. ഉണ്ടായിരുന്നതിൽ എന്നെ അവരൊന്ന് കൂട്ടിക്കൊണ്ടു പോയനേ. പിന്നെ ഈ അവസ്ഥയില് അവളെ കൊല്ലാൻ നടക്കുന്നവർക്ക് നിഷ്പ്രയാസന് കഴിയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്റെ പ്രസാദം നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നാളെ അവിടെ പോണം, ആനയും അമ്പാരി ഉള്ള വീട്ടിലെ കുട്ടിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. എന്നാ കേട്ടോ, നാളെ നമ്മൾ അവിടെ പോകുന്നു, ഇന്ദുട്ടിയെ കാണുന്നു, ശേഷം ഭാഗം ഈ ഫ്രെഡിക്ക് വിട്ടേക്ക്. മിനിമോള്, ഞങ്ങൾ ആരും നിനക്ക് മനസ്സിലാവില്ല. കർത്താവേ, ഇത് നിന്റെ ഭർത്താവാ. അച്ചോ, എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാ. അല്ല, എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാന്നല്ല, ഇവൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അച്ചോ, ഇവള് പഴയ കാര്യങ്ങളൊക്കെ മറന്നു തോന്നണേ. എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അതെ, അത് ഞങ്ങൾക്ക് അറിയാവുന്നോണ്ടല്ലോ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത്. കണ്ട ഇന്ദുട്ടിന്റെ മോളാ, അതേ വായ, അതേ മൂക്ക്, അതേ കണ്ണ്. ഇന്ദുട്ടിന് ഒരു ചെറിയ അച്ചിലിട്ട് വാർത്തെടുത്ത പോലെ ഉണ്ട്. നിങ്ങളെ അവൾക്ക് ഓർമ്മിക്കാൻ കഴിയാത്തതിൽ വിഷമിക്കരുത്. കൊക്കയിൽ തേനെടുക്കാനിറങ്ങിയ മുതുവന്മാരാണ് ആക്സിഡന്റിൽപ്പെട്ട കുട്ടിയെ കണ്ടെടുത്തത്. വള്ളിപ്പടർപ്പിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അത്രേ. ഇവിടെ കൊണ്ടുവരുമ്പോൾ ബോധമുണ്ടായിരുന്നില്ല. എന്തായാലും മറ്റ് അംഗഭംഗങ്ങളൊന്നും കൂടാതെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് സർവേശ്വരനോട് നന്ദി പറയുക. പക്ഷേ ആക്സിഡന്റിന്റെ ഷോക്കിൽ ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം, ഈ അസുഖത്തിന് ജിംനേഷ്യ എന്നല്ല ഫാദർ പറയാൻ വരുന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്. ജിംനേഷ്യ അല്ല, അംനീഷ്യ. ഇറ്റ് മീൻസ് ലോസ് ഓഫ് മെമ്മറി.
ഇനി ഒരിക്കലും അവൾക്ക് ഓർമ്മ തിരിച്ചിട്ടില്ല ഫാദർ. സാധാരണ കേസുകളിൽ അങ്ങനെ സാധ്യതയില്ല. പിന്നെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ സംഭവങ്ങളുമായി സാദൃശ്യമുള്ള സന്ദർഭങ്ങളോ കാഴ്ചകളോ ചിലപ്പോൾ വീണ്ടും അവളെ ഓർമ്മയിലേക്ക് തിരിച്ചുവിട്ടേക്കാം. Anyhow, you are very lucky. ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകുമോ ഫാദർ? ഷുവർ. ആ പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ആ ബെഞ്ചമിൻ സി കുരുവിള. മാന കളയാനായിട്ട് മുമ്പിൽ തന്നെ കെട്ടി ഇട്ട് കളയാം. ഇതൊക്കെ ഫ്രെഡിയുടെ റെയർ കളക്ഷൻസാ. സോറി ഇന്ദു, നീ പോയതിനു ശേഷം വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്ക. ഈ അടുക്കി പറിക്കി വെക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണെന്ന് നിനക്കറിയാലോ. നിനക്കെ അങ്ങനെ ശരിയാവും. ആ ഫോട്ടോ അവള് കണ്ടത് നന്നായില്ലേ? നമ്മള് പറഞ്ഞൊക്കെ ഏതാണ്ട് അവൾക്ക് വിശ്വാസമായെന്നാ തോന്നണ. ഇല്ലടാ, തോന്നണതല്ല, അവൾക്ക് വിശ്വാസമായി എനിക്ക് ഉറപ്പാ. ഈ സംഭവം യുഗോ യുഗോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ല. യുഗോ യുഗോ അല്ല, യുഗേ യുഗേ. അത് നിന്റെ യുഗോ, അത് എന്നെ ഞാനും പറഞ്ഞ്. നമ്മള് വെറുതെ നിന്ന് കൊടുത്താ മതി, ഈ സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോളും. നിന്റെ കൂടെ ജീവിക്കാനാണ് അവൾക്ക് യോഗം. നീ ഒന്ന് ചുമ്മാതിരി. അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും തപ്പിപ്പിടിച്ച് ഇങ്ങോട്ട് വരുമെന്ന് എന്റെ പേടി. അവര് പകല് വരച്ചേ അപ്പൊ പിന്നെ തപ്പിപ്പിടിക്കണ്ടല്ലോ. എടാ, ആ ബെഞ്ചമിന്റെ പേരും മത്തായച്ചന്റെ വീടിന്റെ അഡ്രസ്സും നമ്മൾ രണ്ട് രണ്ടെല്ലാം കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ ആര് തപ്പിപ്പിടിച്ചു വരാൻ? മത്തായച്ചൻ താമസം ഇങ്ങോട്ട് മാറ്റിയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയുണ്ടോ? ചെലപ്പോ മത്തായച്ചൻ അവിടെ ഇങ്ങോട്ട് താമസം മാറ്റിയാണെങ്കിലോ. എന്തിനാ വിളിക്കണേ? ഇപ്പൊ മൂലം പൂരാണ് ഒരേപോലെ അയൻ. ഈ ചേരൊക്കെ എടുത്ത് അടക്കി നോക്കി. ആ ചേരൊക്കെ എടുത്ത് അടക്കി വെക്കാം. ഫോൺ എടുത്ത് പള്ളിയിലേക്ക്. ഈ പൂച്ചട്ടിയൊക്കെ ലൈൻ ലൈനായിട്ട് വെച്ച്. ആ പൂച്ചട്ടി നല്ലൊരു പൂന്തോട്ടം. ഈ ഫാൻ ഇവിടെ വെച്ചാ ഞാൻ പറഞ്ഞില്ലടാ മോനെ കാഴ്ച കുറവുണ്ടെന്ന്, അല്ല കേൾവി കുറവുണ്ടെന്ന്. മത്തച്ഛനെന്താ ഇങ്ങോട്ട് താമസം മാറ്റിയേ? നിങ്ങൾ വിചാരിച്ച് എനിക്ക് ഇതുവരെ നല്ലൊരു വാടകക്കാരന് കൊടുത്തു തരാൻ പറ്റിയില്ലല്ലോ. അതുപോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ നിർത്തിവായിട്ട് വാടക തരാൻ പറ്റിയോ? അന്വേഷിപ്പിൻ കണ്ടെത്തി മുട്ട് പിന്തുറക്കപ്പെടും. താക്കോല് കയ്യിലുള്ളപ്പോ എന്തിനാ മുട്ടുന്നേ? കീ ഹോൾ ഇട്ട് തിരിച്ചാ പോരെ, സ്വന്തം വീടല്ലേ. ആ ജോസ്യം പറഞ്ഞ എത്ര സത്യ. ഒരു യുവ കോപണത്തന്നെ എനിക്ക് ഫാമിലിയാ.
എടാ നല്ല അമ്മാന്തര ഓർത്തഡോക്സ് ഫാമിലി. അയാൾ എവിടെയുള്ള പാർട്ടിയാ? ആ ഇവിടൊക്കെ തന്നെയുള്ള പാർട്ടിയാ. ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്താ ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. റെഡി. എനിക്ക് ഇത്തിരി വെള്ളം. നന്ദിനി ഇവിടെ വെക്കില്ലേ? നന്ദിനി ഇവിടെ ഇല്ല. നന്ദിനി ഇവിടെ ഇല്ലേ? പിന്നെ ഇവിടെ പോയി? ഭർത്താവും കുട്ടിയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന്. ഭർത്താവും കുട്ടിയും ഇനി കാനഡയിൽ വെച്ചുള്ള വല്ല ബന്ധുവായിരിക്കോ? എന്താ വക്കീലൊന്നും ഇണ്ടാത്തത്? ഏയ് നന്ദിനി കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കോ? ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. ഏതവനെ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് വല്ല വിവരം ഉണ്ടോ? കേട്ട് പരിചയമുള്ള പേരാ, ഒരു ബെഞ്ചമിൻ സി കുരു. അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അവന്റെ അന്നത്തെ വരവും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ പ്രശ്നക്കാരാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ മഹാഭാഗ്യം. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റി കിടക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോക്കോളൂ, ഞങ്ങൾ തപ്പി പിടിച്ചോളാം. പോക്കോളൂ പോക്കോളൂ. ആ പിന്നെ രാജേന്ദ്ര, ബഹളത്തിനും ഒച്ചപ്പാടിനും നിൽക്കരുത്, വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ. ബെഞ്ചമിൻ സാറോ? അതെ. വക്കീൽ എന്താ ഇവിടെ? കാര്യം ബെഞ്ചമിൻ അറിയാലോ. എന്ത് കാര്യം? കണ്ണടച്ചിട്ടാക്കാൻ നോക്കണ്ട. മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങളെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. വക്കീൽ സാറേ, ഇതെന്റെ തൊഴിലാണ്, ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം. ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേലി തന്നെ വളം തിന്നാലോ? കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാൻ ഇത്തിരി വിളവൊക്കെ തിന്നു എന്ന് വരും. അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല. പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ. ഓണ സീസൺ ഇതിലും ഉണ്ടോ? ഓണ സീസണും വിഷു സീസണും ഒക്കെ. പിന്നെ അല്ലാതെ പത്ത് കാശ് ഉണ്ടാക്കാൻ പറ്റിയ സമയമാണിപ്പോ. സോദര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. കാശ് ഉണ്ടാക്കാൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ കിട്ടിയുള്ളൂ. പെങ്കൊച്ചോ? ഏത് പെങ്കൊച്ച്? സാറിന് അറിയില്ലല്ലേ, ഇന്ന് വട്ടഞ്ഞോട്ടാതെ പെങ്കൊച്ചി കൊടുക്കോ. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയിരിക്കുന്നു. വക്കീലെ, അകത്തിന് സംസാരിക്കാം. ഈ കുട്ടിയെ എനിക്കറിയാം. ഒരു മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, ഞാൻ മറക്കില്ല. ഭർത്താവും കുട്ടിയും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന ഡോക്ടർ പറഞ്ഞത്. അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. നന്ദിനിയെ കണ്ടുപിടിച്ചു തരുന്നവർക്ക് 500,000 രൂപ അവർ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. 500,000 രൂപയോ? അതെ. ഓ, എനിക്കൊരു കാസറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള വകുപ്പായി. അല്ല, എന്നാ ഈ ഓഫറും കാണിച്ച് നമുക്ക് പത്രത്തിലും ടിവിയിലൊക്കെ ഒരു പരസ്യം കൊടുത്താലോ? വേണ്ട വേണ്ട, അതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിന് ദോഷം ചെയ്യും. വക്കീലേ, 500,000 രൂപ റെഡിയാക്കി വെച്ചോ, ഇത് എനിക്ക് വിട്ടുതന്നേരെ. മിസ് നന്ദിനി മേനോനി പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെഞ്ചമിൻ സി കുരുവിള തപ്പിയെടുത്ത് തന്നിരിക്കും. ഇത് ഇന്ദുവിന്റെ ബന്ധുക്കളാന്നുള്ള കാര്യം ഉറപ്പാ. ഏ, അങ്ങനെ വരാൻ വഴിയില്ല, ഈ ബന്ധുക്കൾ ഇന്ദുവിന്റെ ഇരിക്കുള്ളൂ. അയ്യോ ഇന്ദു, കർത്താവേ, കർത്താവല്ല ഇന്ദു, വരാ. പുറത്തുന്ന വേലു കൊണ്ട് കറുത്തതേ ഇവരെ പോലെയാവും. നീ ഇവിടെ വെച്ചുകൂടാ, നോക്കിക്കോ. ഇതാ ഇതെല്ലാം നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് മണ്ണിട്ട് മൂടിതേ. ഇതെന്ത് ചെയ്യും? നിന്റെ തലയിൽ കുഴിച്ചിടാ. വക്കീലെ, എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കണം. ഒരു വക്കീലിനോട് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഓക്കെ. 500,000 രൂപ പോക്കറ്റിലായി. അയാള് നമ്മളെ കണ്ടെന്ന് തോന്നണേ.
അയൽവാസിക്ക് ഇയാളൊരു പാരയാവുന്ന ജോലിസമ്മൻ അത്ര ശരിയല്ലേ? ഇത് വെറും പാരയല്ല, ഒരു കട്ടപ്പാര. ഈ പണ്ടാറ തിണ്ടി എങ്ങനെയെങ്കിലും ഇവിടെ പുറത്ത് ചാടി എന്തിനാടാ എന്നെ കണ്ടപ്പോ കുനിഞ്ഞത്? ആര് കുനിഞ്ഞു? ഞാനോ? നീ കുനിഞ്ഞു? ഞാൻ കുനിഞ്ഞു, സിറ്റിംഗ് എടുത്തു. സിറ്റിംഗോ? നിർത്തി, ഇനി കൂടുതൽ ഇരുന്നാ തെറിക്കും. അതെ അതെ, തെറിക്കും. സാറ് പറഞ്ഞതിന്റെ അപ്പുറം എന്നെ ചെയ്യരുത്. ആരാ സാറേ ഇപ്പൊ കാറിൽ വന്നത്? സാറിന്റെ ബന്ധുക്കളാ? ആ ബന്ധുക്കളാണ്, പക്ഷെ എന്റേതല്ല. ആപ്പണ്ണല്ലേ മറ്റേ പെണ്ണ്? ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആപ്പണ്ണ്. ആ അവള് തന്നെ. സാറേ കുട്ടിക്ക് എന്ത് പറ്റി? ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു. പറടാ, നീയൊക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന? രോമം ഇല്ലല്ലോ, വളരുന്നേ ഉള്ളൂ. സാർ അന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടം നിർത്തി. പൈസക്ക് ടൈറ്റ് വന്നപ്പോ എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു. ആരായിരുന്നാലും 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും. ആ സെന്റ് പിന്നെ ആയിക്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം. ജാമ്യം കിട്ടാത്ത വകുപ്പ്. നാട്ടുകട്ടിലിൽ അവനെ കിടത്തി ഉരുട്ടി. ഇതിനൊക്കെ കാരണക്കാരൻ ആ മത്തായച്ചന. അയാളെ ഇന്ന് എടോ മത്തായിച്ച, താൻ ആരുടെ അച്ഛനാണോ? ഞാൻ ചവിട്ടി പറ്റിയ എന്നെല്ലാരും പറയുന്നെല്ലാരും. ഏ മത്തായിച്ചേ, എന്താണോ മീഴിച്ചു നോക്കണത്? ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ കമ്മിറ്റിനെ? ആ പൊളവി പോയി. എന്താ വിളിച്ചത്? എടോ മത്തായിച്ചാന്ന്. എടോ താൻ കാണിച്ച പോക്കൃത്തിന് എടോ എന്നല്ല വിളിക്കേണ്ടത്. വിളിക്കരുത്. ആ ചാൻസ് എനിക്ക് തരുന്ന ജ്യേഷ്ഠാ. ആ നീ വിളിച്ചു. താങ്ക് യു. എടാ മൈദ മാവ്, എടാ പി ഡബ്ല്യുടെ മോന്, നീ വല്ലാണ്ട് കളിച്ചില്ലാണ്ടാ കേട്ടോ. നീ എന്തുട്ട തൊപ്പി വെച്ചേക്കി? വെള്ളം അടിച്ചുകൊണ്ട് രാത്രി പരിശുദ്ധമായ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് സൂക്ഷിക്കണം. ഐ ആം യുവർ ബോസ്. കാലിൻ തന്നെ ഒരു ബോസ്. ഹോസ്പിറ്റലല്ല, മോർച്ചറിയ. മോർച്ചറി ഇവിടെ പണിക്കുന്ന ഏതെങ്കിലും ഒരു കാർ പണി കഴിഞ്ഞ് പുറത്തു പോയിട്ടുണ്ടോ? നമ്മള് നിന്റെ വർക്കേഴ്സ്. നമ്മളാണല്ലേ. ഞങ്ങളോട് വാക്ക് ചോദിക്കാതെ കണ്ണിക്കണ്ട കാക്കി കുപ്പായക്കാരനെയൊക്കെ അയൽപക്കത്ത് കൊണ്ടൊരു കുടിയിരുത്ത തനിക്കെങ്ങനെ ധൈര്യം വന്നതോ? എടോ എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും. അത് ചോദിക്കാൻ നിങ്ങളൊക്കെ ആരാ? അത് തീരുമാനിക്കണം ഞാനാ. ഞങ്ങളിപ്പോ പൊക്കോളാം. അങ്ങോ പക്ഷെ താൻ ചെവിയിൽ നുള്ളിക്കാട്ടോ. ഏ ഇന്നേക്ക് ഒരു മാസത്തിനകം വേണമെങ്കിൽ എഴുതി വെച്ചോ. അയാൾ അവിടുന്ന് കെട്ടടിച്ച് പെട്ടടിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രസാദല്ല. നീ വാടാടോ, നീ വാടാ. ചതിക്കല്ലട മക്കളെ, കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു കണ്ടീഷൻ പാർട്ടിയ. പാര വയ്ക്കല്ലടാ, ഡോണ്ട് യൂസ് പാര. നിങ്ങൾ എന്റെ മക്കളെ പോലെ അല്ലടാ. മൈ സൺസ് പോയ്സനാവരുത്. വേണ്ട വേണ്ട, ഗ്രീസ് ഇടലോ നിന്നെ. വേണ്ട ഗ്രീസ് ഇടില്ല, നമുക്കിതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാം. അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. പറഞ്ഞുവിടാ എന്ന പറ്റിയൊരു പാർട്ടി നിങ്ങൾ കൊണ്ടുത്താ അന്ന് ഞാൻ അയാളെ ചവിട്ടി വെളിയിലാക്കും. പക്ഷേ അതുവരെ അയാള് ഞങ്ങളെ വീട് മുറ്റത്ത് കയറുകയോ പ്രസാദിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ. പ്രസാദിന്റെ ഭാര്യ? ഭാര്യയല്ല, ഭാര്യയെ പോലേ. അപ്പൊ കീപ്പ്. അതെ, നീ ചുറ്റിക്കളിക്കാതെ കാര്യം എന്താ വെച്ചാ തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ നാട്ടുകാരി ചെവിയിൽ മുഴുവൻ ഇതെത്തിച്ച് നിങ്ങളെ രണ്ടിനെയും നാറ്റിച്ച് രണ്ടിനെയും വിളിച്ച കൂടി പോടാം. നാട്ടിന്റെ വിളിച്ചത് എടോ മത്തായിച്ച എന്ന് വിളിച്ചു. ഒരബദ്ധം പറ്റിയതാ. ഞങ്ങളെ നേരത്തെ മൈസണ്ണല്ലേ വിളിച്ചത്? മത്തായിച്ചന്റെ മകനാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നെങ്കിലോ എന്ത് ചെയ്യും? ഞാൻ ചവിട്ടി പുറത്താക്കും. അയ്യോ, ഞങ്ങളെ ചവിട്ടി പുറത്താക്കരുത്. ഒരു ആവേശത്തിന് കെട്ടിപ്പോയി. സഹായിക്കണം. എല്ലാം പെട്ടെന്നായിരുന്നു. ആരില്ലാത്തൊരു പാവം പെൺകുട്ടിയാ. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എനിക്ക് ട്രീറ്റ് തരണം. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് മത്തച്ച പറ. നിന്റെ വീട്ടിൽ വെച്ച്
നിന്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഡിന്നർ. മോളെ അത് നിലത്ത് വീഴും, നിലത്ത് വീണാ മോളുടെ മോന്തര ഷേപ്പ് മാറും. അതിന് കൊടുത്ത് ഞാനൊന്നും ചെയ്തില്ല. ഇതൊക്കെ പെണ്ണുങ്ങളല്ലേ ചെയ്യേണ്ടത്? ഓ ഇതാണോ നിന്ന് ശൃംഗരിക്കാതെ പച്ചക്കറി റെഡി. മോള് പോയി അതുകൊണ്ടേ പൊട്ടിച്ചോട്ടാ. പപ്പും കൂടൊക്കെ പറഞ്ഞ് നല്ല ഒന്നാന്തര സായിപ്പിനെ പോലെ ആക്കിയുണ്ട് കൊച്ചു കള്ളൻ. പിന്നെ ഇതിന് പൗഡറും പൊട്ടും തൊടിച്ചാൽ നിന്നെ പോലെ ആവും. നീ എന്ത് പറഞ്ഞാലും കലയാക്കരിച്ച പ്രസാദേ ആ കത്തിങ്ങടേ നാന കുത്തിക്കൊള്ളടാ. ഞാൻ ശവത്തെ കുത്താറില്ല. ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ. നീ കത്തിങ്ങടേ അതെ ചിരിക്കില്ല ചിരിക്കില്ല. ഇത് ഇങ്ങനെയല്ല വെട്ടേണ്ടത്. ഇത് കത്തികൊണ്ടായ അതിനെ വേദനിപ്പിക്കണ്ടേ. കാലണാവോ ആരാന്ന് പോയി നോക്കി. നീ പോയി നോക്ക് പിന്നാലെ ഞാൻ വന്നോളാം. നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കാം. ഞാൻ പോയി നോക്കിക്കോളാം. കുളിപ്പിച്ച് കുളിപ്പിച്ച് കോഴി ഇല്ലാണ്ടാക്കല്ലേ. ഈ കോഴി ആത്മഹത്യ ചെയ്താണോ? സാറായിരുന്നോ? എന്താ സാർ? അകത്തേതാ സ്ത്രീ? സ്ത്രീയോ? ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട. സത്യം പറ, ഇതാ പെണ്ണല്ലേ? ഏത് പെണ്ണ്? ഈ പെണ്ണ്. സാർ കൊറേ നാളായിട്ടോ ഈ ഫോട്ടോയും കാണിച്ച് ആ പെണ്ണല്ലേ ഈ പെണ്ണല്ലേ എന്ന് വെച്ച് ഞങ്ങൾ വരട്ടണു. ഇവിടെ പെണ്ണുല്ലൊരു പടക്കോടിയില്ല, അത്ര പൂവങ്ങോഴി ഉണ്ട്. അതിനെ ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. സാർ ദൈവം പോണം. ശരി. ഒരു അന്യന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കരുത്. ഞാനിവിടെ ഒറ്റക്കുള്ളു സാർ. മോൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം, ഒരു നല്ല പാട്ട്. കണ്ണാൻതുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തണലോരം കളിയാടാനീ കിളിമരത്തണലോരം കണ്ണാൻതുമ്പി പോരാമോ നിന്നെ കൂടാതില്ല. എന്തോ മിണ്ടാത്തു സാറേ വാവാച്ചി തിങ്കൾ കലമാനെ തോളത്തെടുത്തിട്ട് താഴേക്കെടുത്തിടാൻ എന്തു മോഹം. സാർ ഓരോ ദിവസവും എന്റെ മോള് മമ്മയെ മമ്മയെ എന്ന് വിളിച്ച് കരയുമ്പോ ഇങ്ങനെ ഒരു വേഷം കിട്ടിയ സാർ ഞങ്ങൾ ഇവിടെ ആശ്വസിപ്പിക്കാറ്. ഇന്നിവനാണ് മമ്മയെങ്കിൽ നാളെ ഞാനാണ് മമ്മി സാർ. അതെ സാർ, കാലത്ത് ഇവനാണ് മമ്മിയെങ്കിൽ വൈകിട്ട് ഞാനാണ് സാർ വൈഫ്. അപ്പൊ ഡാഡി ആ സമയത്ത് ഇവൾക്ക് തന്തയില്ല സാർ. ഓ പോർ ബാസ്റ്റാർഡ്. സോറി മൈ ബോയ്, കേസ് അന്വേഷണത്തിന്റെ ടെൻഷനിൽ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു, അതിലെനിക്ക് ദുഃഖമുണ്ട്. അറിയാം സാർ, മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റെ. സാർ ഒരു മാടപ്രാവാണ്. വെൽ യു സെഡ് ഇറ്റ്. താങ്ക് യു. അമ്മയില്ലാത്ത ഒരു കുഞ്ഞിന്റെ വേദന എനിക്ക് മനസ്സിലായി. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു താരാട്ട് കമ്പോസ് ചെയ്യും. അമ്മിഞ്ഞ ഗാനങ്ങൾ. അവിഞ്ഞ ഗാനങ്ങളോ? അവിഞ്ഞ ഗാനങ്ങൾ അല്ലടോ, അമ്മിഞ്ഞ ഗാനങ്ങൾ. ചിക്കപ്പുക്ക് ചിക്കപ്പുറയിലെ കലങ്കത്ത് പാരി സ്റ്റൈലേ ട്യൂൺ കിട്ടി ട്യൂൺ കിട്ടി. ഇനി ലീവ് എടുത്ത് കമ്പോസ് ചെയ്താ മതി. എന്റെ ഈശ്വരാ, അയാള് പോയടാ. അയാള് പോയി. എങ്ങനെയുണ്ട് എന്റെ മമ്മിക്കളി? ഏറ്റടാ, ഇനി ഇന്ദു ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ അയാളീ പടി കിടക്കൂല. എവിടെ ഇന്ദു? ഇന്ദു ദേ ചിക്കനും പിടിച്ച് അടക്കളയിൽ പോയിട്ടുണ്ട്. ഇന്ദു എന്താ ഇത്? ഈ കോഴി കാലും മടക്കുന്നില്ല പ്രസാദ്. ചത്ത കോഴികളെ കൈയും കാലും മടക്കില്ല, അത് വെട്ടി നോക്കി വേണം വെക്കാൻ. അവരുടെ തൊലി കളഞ്ഞെടുത്ത്. ആ
ഒന്നുമില്ല, എന്തോ എന്തോ കണ്ടു മറന്നതുപോലെ. കണ്ടു മറന്നോ? എന്ത്? ഒന്നുമില്ല. സാരമില്ല, ചിക്കൻ ഞാൻ ശരിയാക്കിക്കോളാം. കാറ്റുവന്നു നീണ പൂക്കളിൽ നീ ഉറങ്ങി
എന്തായാലും നീ ഭാഗ്യമുള്ളവര പാചകത്തിലുള്ള ഭാര്യയുടെ കൈപുണ്യമാണ് ഭർത്താവിന്റെ ഭാഗ്യം. കണ്ടോ ചിരിയുണ്ടോ? മോറിസ് മൈനർ ചിരിക്കുന്ന പോലെ. മോറിസ് മൈനറെ മോളെ കം 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 തലാഴ്ച തലാഴ്ച. നീ ഇന്ദുവിന്റെ തല വെട്ടിട്ട് ഇങ്ങേരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്ക്. ആഗ്രഹം തീരുന്ന ഒരു അനുഗ്രഹം കൊടുക്കട്ടെ, എന്നിട്ട് നാളെ മറ്റന്നെ കൊണ്ടുവരട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നല്ലേ ഇത് 26-ാമത്തെ പ്രാവശ്യം ഇയാളെ അനുഗ്രഹിക്കുന്ന. കൂടെ കൂടെ അനുഗ്രഹിക്കുക ഇയാളെ പോപ്പോ. നീ പോടാ, എന്റെ മക്കളെ ഞാൻ ഇഷ്ടമായി അനുഗ്രഹിക്കും. ഡോക്ടർ മത്തായിച്ചിന് മുമ്പിൽ നീ കൊറും ഡോക്ടറോ? എന്റെ മത്തായിച്ച ഇങ്ങനെ നടത്തി കൂവല്ലേ എന്റെ മോളെ ഉണരും. എന്റെ മോളെ കൂവി ഉണർത്താൻ ഞാൻ എന്താ തെണ്ടി പോയി? ഞാൻ അപ്പഴേ പറഞ്ഞതാ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത ഈ വക ജന്മത്തിനൊക്കെ വിളിച്ച് കള്ളുടി പാർട്ടി നടത്തണ്ടാന്ന്. കുടുംബത്ത് കയറ്റാൻ പറ്റാത്തത് എന്താ വേണ്ടത്? യു പാർട്ടി വേണ്ട. എന്താ വേണ്ടേ? വെള്ളമടി പാർട്ടിയാണ് നടക്കുന്നത്. കിഡ്നാപ്പിന് പറ്റിയ സിറ്റുവേഷൻ. വി ആർ ലക്കി. മക്കിയല്ലടാ തെണ്ടി, ലക്കി. ഫോളോ മീ. പാതിരാത്രിയാലേ ഇവന്മാർക്ക് ഉറക്കമില്ലേ? സ്വസ്ഥമായിട്ടിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് വെച്ചാണ് ഭാര്യയും മക്കളെയും ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ഈ വീടെടുത്തത്. അതിനെ ഇവന്മാർ സമ്മതിക്കില്ലേ? അവനെയൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഇയാളെങ്ങനെ അറിഞ്ഞു? ഇയാളെങ്ങനെ ഒരു വഴിയുണ്ട്? എന്റെ കപിൽ ദേവ, അങ്ങ് മാറിക്ക പറഞ്ഞില്ലേ വിളിക്കാൻ തേച്ചത് പാണ്ടായല്ലോ. അയ്യോ ഇത് പാണ്ടല്ല മോനെ, വസൂരി വന്നതിന്റെ പാടാ. കൊല്ലട, രണ്ടിലൊന്നും അറിയാതെ ഡോക്ടർ മത്തായിച്ച് ഇവിടുന്ന് പോകുന്ന പ്രശ്നമല്ല. കൊല്ലട, അടങ്ങില്ല. അറിവില്ല,
അവൾ ബാത്റൂമിനകത്തുണ്ട്. മതി, അല്പം കൂടിയാലും എന്റെ ഉന്നം തെറ്റില്ല. ഫോളോ മീ. ഓക്കേ. എവിടെയാ മോളെ ബാത്റൂം? ദേ അവിടെയാ. ഇവിടെ അയാൾ നല്ല വീലാണ്, എങ്ങനെയെങ്കിലും കൊണ്ട് വീട്ടിലാക്കാൻ നോക്ക്. കൊറേ അകത്തേക്ക് കയറ്റിയല്ലേ, പകുതി ആശ്വാസമാകുമ്പോ അയാള് താനെ വന്നോളും. എന്നെ കൊണ്ട് മറ്റില് കൊണ്ടുവിടാൻ വേണമെങ്കിൽ അയാൾ തന്നെ പോക്കോളും. ഇന്ന് പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ രണ്ട് ബോംബ് മിസ്സായിരുന്നു, നിന്നെ ജീവനോട് കിട്ടിയല്ലോ. നീ പോയി സാധനം വിളിച്ചിട്ട് വാ. അല്ല കണ്ടം അല്ലേ. വെൽ ഡൺ വാസു, വെൽ ഡൺ, വെരി ഗുഡ്. സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ വെറും സില്ലിയാണ് സാർ. ബയനട്ടോളം പോകുന്നത് ചോട്ട ചോക്രി. മിലിറ്ററിയിൽ ഇതിന് ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ് എന്ന് പറയും. ഡെറാഡൂണിലായിരുന്ന കാലത്ത് ഞാൻ ഒരു ഉഗ്രൻ കിഡ്നാപ്പിംഗ് നടത്തി. 1978 എന്റെ ഓർമ്മ. 150 കിലോഗ്രാം തൂക്കമുള്ള രണ്ട് പാകിസ്ഥാനികളെ ആയിരുന്നു ലക്ഷ്യം. പക്ഷെ കയ്യിൽ കിട്ടിയത് എന്റെ ചൈനക്കാരെ. അങ്ങനെയാണ് ഞാൻ കേണൽ വാസുവായത്. പക്ഷെ ബ്ലാങ്കറ്റ് കൊണ്ടല്ല, വെറും ടാർപോളിൻ കൊണ്ട്. ആരോടോ ഇയാള്? എന്റെ കർത്താവ്, ഇതെന്തൊരു അത്ഭുതം! പാമ്പ് കളിക്കാരുടെ മേജിക്ക് പോലെ. ഇത് നമ്മുടെ ഡോക്ടറല്ലേ? ഇയാൾ എങ്ങനെ ഇതിനകത്ത്? ഏത് ഡോക്ടറാടോ? വർക്ക്ഷോപ്പിലെ ഡോക്ടർ. വർക്ക്ഷോപ്പിൽ ഡോക്ടർ? അതെ. ഇതാരോടോ ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ്? ഞാൻ അപ്പഴേ പറഞ്ഞതാ കൊളവാക്കരുതെന്ന്. ഇവിടെ ഒരാളെ കൊല്ലാനോ കൊള്ളില്ല. എന്നാ ജീവനോടെ പിടിച്ചോണ്ടോ പറഞ്ഞാൽ അതിനും കൊള്ളത്തില്ല. സാർ, ഞങ്ങൾ മൂടി പിടിച്ചതും കടത്തിക്കൊണ്ടു വന്ന നന്ദിനെ തന്നെയായിരുന്നു. ഇടോ പിന്നെ എങ്ങനെ നന്ദിനി ഡോക്ടറായി? അതാണ് എനിക്കും പിടികിട്ടാത്ത. മൊത്തം കൺഫ്യൂഷൻ. ഇല്ല സാർ. ഇടോ താരെ എവിടുത്തെ കേണലാടോ? മിലിറ്ററിയിലെയോ അതോ ലാറ്ററിലെയോ? എന്റെ റാങ്കിനെ ചോദ്യം ചെയ്തു സാർ. റാങ്ക്? ഏടോ ബോധം നിറഞ്ഞ ഇയാൾ നമ്മളെ തിരിച്ചറിഞ്ഞു. എവിടെയെങ്കിലും കൊണ്ട് കയടോ. കരിനീല കണ്ണുള്ള പെണ്ണേ. ആ എന്നിട്ട് പറയൂ. ആ പ്രസാദും ഫ്രഡ്ജും കൂടി എന്റെ ഹാൻഡ് ഒടിച്ച് നട്ടും ബോൾട്ട് ഇളക്കി ഈ ഡോക്ടർ പേഷ്യന്റ് ആക്കി സാർ. ഓഹോ, എന്താ കാര്യം? സാറിന് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടി തരാമെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി. ബ്രാണ്ടിയും ബിരിയാണിയും ഒക്കെ തന്ന് എന്നെ ബോധം കെട്ടി പൊതപ്പ് കെട്ടി കൊക്കെ തള്ളി സാർ. എന്നിട്ടും ചത്തില്ലല്ലോ. ഇല്ലേ, എനിക്ക് വീട് തന്നതിന് അവന്മാർക്ക് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കൊറേ ദിവസമായി വലിയൊരു വീട്ടിലെ പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് രഹസ്യമായിട്ട് അവിടെ താമസിപ്പിച്ചിരിക്ക. സാർ അവിടെ താമസിക്കുമ്പോ അബദ്ധത്തിലെങ്ങാനും അവളെ കണ്ടാലോ? ഓഹോ, കണ്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, വെള്ളത്തിന്റെ പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ ഒരു നല്ല വണ്ടിയാ, സ്വീറ്റ് വണ്ടി. ഇതാണോ പെൺകുട്ടി? ഓ, ഇതന്നെ. എടാ ഭയങ്കരമാരെ, എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഇത്രയും നാൾ ഇവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ. അവന്മാര് ഇപ്പൊ എവിടെ ഉണ്ട്? അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല സാർ. ആ, ഡോണ്ട് വറി, അവന്മാർ എവിടെ ഉണ്ടെങ്കിലും ഈ ബെഞ്ചമിൻ കണ്ടുപിടിക്കും. ഓക്കേ സാർ. യെസ് രാജേന്ദ്രൻ ഹിയർ. 500,000 കറൻസി എടുത്ത് പൊടി തട്ടി റെഡിയാക്കി വെച്ചേരെ. നന്ദിനി അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും. ഓ, അതെ.
നമ്മുടെ മോള്
അലഞ്ഞെന്നറിയോ? ചികിത്സ കഴിയുന്ന വാർത്ത കേട്ട് ഞങ്ങളിവിടെ പാഞ്ഞെത്തി. അപ്പോഴേക്കും കള്ളവേഷം കെട്ടി ഭർത്താവാണ് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ തട്ടിക്കൊണ്ടു പോന്നു. ആയി അറിഞ്ഞോണ്ട് തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. രക്ഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്തായെന്നറിയാതെ ഒന്നും അറിയാത്ത ഞങ്ങളെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും. ദേവന്മാരെ ഇനി എനിക്ക് വിട്ട് വന്നാരെ, ഞാൻ ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്തോളാം. എന്റെ മൂക്കിന് താഴെ ഇരുന്ന് എന്റെ അമ്മീശ പറിക്കാവുന്നല്ലേ? എന്താടാ നീ പറഞ്ഞേ? രാവിലെ അവൻ മമ്മിയാവുമ്പോ രാത്രി ഞാൻ മമ്മിയാവും. ഇനി നിന്റെ ഒക്കെ ഗതി എന്താവണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെ ഒന്നും ജീവപര്യന്തം ജയിലിൽ നിന്ന് വിടാനൊക്കാത്ത വകുപ്പുണ്ടാക്കാൻ ഈ ബെഞ്ചമൻ അറിയാം. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. നിങ്ങളെ കൊണ്ട് ഞാൻ തെറ്റി ഏൽപ്പിക്കാവടാ. സാറ് കുട്ടിയും കൊണ്ട് പൊയ്ക്കോളൂ. അവിടെ എന്റെ മനസ്സൊക്കെ പിന്നെ പറയാമേ ഇവരെ ജീവിക്കട്ടെ. എന്താ വിളിച്ചത്? ബെഞ്ചമിൻ കോർള. കോർള അല്ല, കുരുവിള. അത് തന്നെ. ഓ, ഈ വേഷത്തിൽ കാണാൻ എന്തൊരു ചേല. ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്നെ കാണാനോ? എന്തിന്? ദന്തിനി കുഞ്ഞിനെ കണ്ടുപിടിച്ചു തന്നതിന് നന്ദി പറയാ. ഒന്നല്ല, 1000. 1000 ഒതുക്കാവുന്ന കരുതണ്ട. 500,000 കുറഞ്ഞുള്ള നന്ദി ഈ കേസ് ഞാൻ സ്വീകരിക്കില്ല. മിസ്റ്റർ രാജേന്ദ്രൻ ഉണ്ടോ? ഉണ്ടോ? എല്ലാരും കൂടെ അവിടെ നന്ദിനി കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുക. ആർക്കറിയാതെ സ്നേഹമൊന്ന് പ്രകടിപ്പിക്കട്ടെ. എന്റെ റാപ്പ് കേട്ടിട്ടുണ്ടോ? റേപ്പ് അല്ല, ഐ മീൻ കാസറ്റ്. അതില്ല. ഇല്ലേ? എന്നാ രാജേന്ദ്രൻ വിളിക്ക്. താങ്ക്സ്. എന്റെ കാസറ്റ് കേൾക്കാത്ത വിവരം കേട്ടവൻ. മ്യൂസിക് സെൻസ് ഇല്ലാത്ത എരുമ. ഹാൻസം ഫെലോ. 500,000 ഇരിക്കുള്ളൂ. കൊള്ളിക്ക. 3 കോടി രൂപ സൂട്ടേജ് കൊള്ളിക്കുന്നത് പിന്നെയാ. ഓ മൈ കാസറ്റ്. ബെഞ്ചമിൻ സി കുരുവിള, യു ആർ ലക്കി. ഇന്ന് എന്നെ കാസറ്റ് ഫാക്ടറിയുടെ തറക്കല്ലിടാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എനിക്ക് ഓഫർ ചെയ്യുന്ന റിവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 100 rupees നോട്ട്സ് ആയിട്ടാണോ അതോ 500 നോട്ട്സ് ആയിട്ടാണോ? അല്ല, ഇതിൽ ഒതുങ്ങുമെന്ന് അറിയാനാ മിസ്റ്റർ. ക്യാഷ് ആയിട്ട് തന്നെ വേണം. ഡ്രാഫ്റ്റും ചെക്കും ഒക്കെ ആയാലേ പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാവും. എന്റെ പല മുൻഗാമികൾക്ക് ഉണ്ടായതുപോലെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയില്ലേ. അല്ല, 500,000 തികച്ചും വേണം. തികച്ചും വേണം. പിന്നെ CBI അന്വേഷിക്കേണ്ട കേസല്ലേ എന്റെ ഈ ഒറ്റ തല പോകച്ച് ഞാൻ കണ്ടുപിടിച്ചത്? ഓ, ഇപ്പൊ പോയനെ. തല പോകച്ച കാര്യമൊന്നും പറയണ്ട. താനോമാരെ കൂടെ ചേർന്ന് നടത്തിയ നാടകമല്ലായിരുന്നു അത്? നാടകം? പിന്നല്ലാതെ തന്റെ മൂക്കിന് തുമ്പത്ത് ഒരു പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് മുഹൂർത്തമാവുന്ന ഒരു അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര വിഡ്ഢികളാന്ന് കേട്ടു. നോക്കണ്ട, 500,000 പോട്ട് 5 നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. തമാശ പറയല്ലേ മിസ്റ്റർ രാജേന്ദ്രൻ. തമാശ? മര്യാദക്ക് പെട്ടി മടക്കി പൊക്കോ, അല്ലെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയ കേസ് തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. അപ്പൊ കാര്യമായിട്ടാണോ? അതെ, വെറുതെ നിന്ന് സമയങ്ങളെ ഉള്ളതെടുത്ത് പോലെ കാസറ്റ് കച്ചവടം. എടോ, കാസറ്റ് കച്ചവടം മാത്രമല്ല, ബെഞ്ചമിൻ സി കുരുവിളയോട് കളിച്ചാൽ കളിച്ചവന്റെ വിക്കറ്റ് നിർത്തിക്കാനും ബെഞ്ചമിൻ അറിയാം. നമുക്ക് കാണാം. കാണാം.
പ്രസാദനോട് ക്ഷമിക്കണം. 5 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോ സത്യം എന്തെന്ന് കാണാനും കേൾക്കാനും എനിക്ക് കഴിഞ്ഞില്ല. കടമയിൽ നിന്നും മനസ്സൽപ്പ പാളിപ്പോയി. ഐ എം വെരി വെരി സോറി. പ്രസാദ് ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളോട് ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്താലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. നിങ്ങൾ പറ്റുള്ളൂ. ഒന്ന് കാണാനാ വന്നത്. നിങ്ങൾ ആരാ എന്നെ കാണാൻ? പ്ലീസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു ശല്യമായല്ലോ. അതെ, നിങ്ങൾ ആരാ? കാണാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? വഴി തടയാതെ അങ്ങോട്ട് മാറി വെച്ചേ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്റെ പേര് മീനാക്ഷി എന്ന് പറയും, പക്ഷെ മീനു എന്ന് വിളിക്കും. എന്നാ കേട്ടോളൂ, വഴി തടയാനാ വന്ന്. അവിടെ മാറിക്കോ. യു ബ്ലഡി. വേണ്ട, ഇതിനേക്കാളും ശബ്ദത്തിലെങ്കിലും സംസാരിക്കാൻ അറിയാം. പക്ഷെ ഞാൻ അതിനല്ല ഇപ്പൊ വന്ന്. ഞാൻ ചീറ്റിയതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് സത്യമല്ല. ഒരിക്കലും ഞാനാരും വഞ്ചിച്ചിട്ടില്ല. സ്വത്ത് മണം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ തട്ടി എടുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം കണ്ടപ്പോ തന്നെ എന്തോ ഒരു അടുപ്പം തോന്നി. ആരോരില്ലാതെ ചികിത്സ കഴിയുന്ന നിങ്ങളെ രക്ഷിക്കണം തോന്നി. അറിയാതെയാണെങ്കിലും അമ്മയില്ലാത്ത എന്റെ മിനിക്കുട്ടിക്ക് ഒരു അമ്മയായിപ്പോ കൂടുതൽ ഇഷ്ടം തോന്നി. ഇന്ദുവിനെ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനുള്ള അർഹതയില്ലെന്നറിയാം. പക്ഷെ ഒന്ന് മാത്രം വിശ്വസിക്കണം, ഇന്ദുവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞല്ലേ കുഞ്ഞ്, കുഞ്ഞുങ്ങളെ ഇത്രയും മാഷ് പാടില്ല. മമ്മി കൊടുത്താൽ ഉണ്ണു അത്ര. മമ്മി നിനക്ക് ഡാഡി മമ്മി ഒന്നും ഇല്ല. പോയിക്കോ, എന്റെ കണ്ണുമ്മി കണ്ടുവരുന്ന തന്നെ പോയിക്കോടി. എനിക്കാരും വേണ്ട. എന്താണത്? എനിക്കാരുമില്ല. കേട്ടോ, അങ്കിള് വാരിത്തരാളെ. നാളെ അങ്കിള് മമ്മിയുടെ അടുത്ത് കൊണ്ടുവല്ലോ.
பகலெல்லாம் வழி மாறும் வீதி ஒரு சொப்னம் தருவான் நீ வந்ததெந்திலோ பகலாய பகலெல்லாம் வழி மாறும் வீதி ஒரு சொப்னம் தருவான் நீ வந்ததெந்திலோ விரியுன்னு நம்ம குழியுன்னு தம்மில் எவிடே எவிடே ஒரு சாந்தனம் சுகயாத்திர நேரா சுகமென்னு சொல்லா ஒரு போலி சாரிலே ஆரிரோ மயனுமே பூவே ஆரையோ അമ്മ എവിടെ സാർ? അത് കുട്ടിക്ക് അമ്മയെ കാണാത്തതിലുള്ള മെന്റൽ ഷോക്കാണ്. നിങ്ങൾ അവരെ വിളിച്ചോണ്ടുവരും. അത് വിളിച്ചവരോന്നറിയില്ല. സി, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയ്ക്ക് കുട്ടികളുടെ ജീവനിട്ട് പന്താടരുത്. ഒരു കുഞ്ഞിന് മരുന്നിനേക്കാൾ വലുതാണ് അമ്മയുടെ സ്നേഹം. നിങ്ങൾ അത് മനസ്സിലാക്കണം. സാർ, നീ ചെന്ന് വിളിച്ച് അവള് വരാതിരിക്കില്ല. രാജേന്ദ്രൻ വന്നോ? ആരാ? ഞാൻ പ്രസാദ്. എനിക്ക് ഇന്ദുനൊന്ന് കാണണം. ഇന്ദു? ഏതിന്ദു? ഇന്ദു എന്ന് പറഞ്ഞാൽ എനക്കെന്താ ഇവിടെ കാര്യം? ഏതോ ഇന്ദുവിനെ കാണാൻ വന്നതാത്രേ. ഓഹോ,
അപ്പം നീ അവളെ വിടാൻ ഭാവില്ലല്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞങ്ങളുടെ പെങ്കൊച്ചിനെ തട്ടിയെടുത്ത് കോടീശ്വരനാണ് നിന്റെ മോഹങ്കി. നിന്റെ ശവം പോലും ബാക്കി കാണില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയട്ട. എന്റെ മോള് ആശുപത്രിയിൽ ബോധത്തിലുണ്ട് കിടക്കാം. കൊണ്ടുപോയി കൊന്ന് കുളിച്ചു പോരാ. ഞാൻ പറയുന്നു കേക്ക്. അവൾ വരുന്ന പ്രശ്നമില്ല. വരും. ഹിന്ദുവിനെ കൊണ്ട് ഞാൻ പോവു. ഹിന്ദു ഹിന്ദു കൊണ്ടുപോകൂ. അതെ, ശ്രീ വിളിച്ച മംഗളാവ് തന്നെ. ഓ, സാറായിരുന്നു. എന്താ കാര്യം? ഇല്ല, നന്ദിനെ ഇവിടെ നയിക്കാൻ പറ്റില്ല. ബെഞ്ചമിൻ സി കുരുവിള ആശുപത്രി കിടക്കുന്ന മറ്റവന്റെ കൊച്ചിനു വേണ്ടി റെക്കമെൻഡേഷൻ. നിന്നെ ഇവിടുന്ന് പറഞ്ഞ അയക്കണോന്ന്. ഞാനിന്ന് പോയി കണ്ടാലോ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. അങ്ങനെ തന്തയും തള്ളയില്ലാത്ത ഒരുപാട് പേരുണ്ട് ഈ നാട്ടില്. അവരെയൊക്കെ സംരക്ഷിച്ചോളാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞാനും അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ. നിനക്ക് അച്ഛനും അമ്മയും മാത്രമല്ല ഇല്ലാതായിട്ടുള്ളൂ, ബന്ധുക്കളായ ഞങ്ങളാരും ചത്തിട്ടില്ലല്ലോ. ഇത് കാനഡയല്ല. തോന്നിവാസൻ അഴിഞ്ഞാടി എന്തെങ്കിലും ഒക്കെ വരുത്തി വെച്ചാ നാട്ടുകാരുടെ മുന്നിൽ തലയുറത്ത് ഇറക്കാൻ പറ്റില്ല. കാനഡയിലും ഞാൻ മാനമര്യാദയായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അതൊന്നും മനസ്സിലാകാതിരിക്കാൻ ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നല്ല. ഓ, നീ വളർന്നു വലുതായ പോലെ ഞാനങ്ങ് മറന്നു. മാത്രമല്ല, നീ ഇതിന്റെയൊക്കെ അവകാശി. ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരുമല്ലേ. അപ്പൊ ഇതും ഇതിനപ്പുറവും പറയും. കണ്ണീ കണ്ട തേട്ടറേറ്റ് പരിക്കുള്ളൂടെയൊക്കെ തിണ്ടി കിടക്കാൻ ഞങ്ങളുടെ മുന്നിൽ പറ്റില്ല. ശ്രീവത്സവങ്ങൾ അവരൊരു അന്തസ്സുണ്ട്, അത് കളഞ്ഞു കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നമ്മൾ ഒരുമിച്ച് നിന്നാ എല്ലാവർക്കും നല്ലത്. ഇത്രയും വേണോ മനോഹരനെ കൊണ്ട് അവളെ കെട്ടിച്ച? നടക്കാത്ത കാര്യം വെറുതെ സ്വപ്നം കാണണ്ട. മനോഹരന്റെ കഴുത്ത് നീട്ടി കൊടുക്കാൻ അവൾ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഇന്നിപ്പോ അവള് കുഞ്ഞിനെ കാണുന്നു പറഞ്ഞു.
നാളെ അവനെ കാണണു എന്ന് പറയും. കണ്ണ് തെറ്റിയ അവളെയും കൊണ്ടോ പോയെന്നും വരും. ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും വലിഞ്ഞു കയറി വന്നത് തെണ്ടിക്ക് കൊടുക്കണമെന്നുണ്ടോ? എന്റെ ദേവി, അങ്ങനെയൊന്നും അവളുടെ ബുദ്ധിയിൽ തോന്നിപ്പിക്കല്ലേ. അവൾക്ക് ചിലപ്പോ തോന്നും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അന്നത്തെ പോലെ ഒരു ആക്സിഡന്റ് കൂടി ഉണ്ടാക്കാൻ ഒരു ബുള്ളറ്റിന്റെ ആവശ്യമുള്ളൂ. ഒന്നുകിൽ മരണം, ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടാൻ കഴിയാത്ത ദിവസം അവളെ തളർത്തണം. എന്തടി രാവിലെ കിടന്ന് നിലവിളിക്കണേ? നന്ദിനി ഇവിടെ എങ്ങും കാണുന്നില്ല. നന്ദിനിയെ കണ്ടോ? മുറിയില്ലേ? ഇല്ല, ഇവിടെ എവിടെയും കാണും. അല്ല, അവിടെ പോവാനാ? നന്ദിനി കാണാനില്ലെന്ന്. ദേവിക്കുഞ്ഞമ്മേ, രാജേന്ദ്രൻ എന്തെങ്കിലും ചെയ്തോളൂ. ഉണ്ടായിരിക്കും മനുഷ്യ. എന്താ മോളെ? നന്ദിനെ കാണാനില്ല അച്ഛാ. എന്താ? നന്ദിനെ മീനാക്ഷി കാണുന്നില്ല. അവര്
രണ്ടുപേരും വെളിയിലോട്ടെങ്ങനെ പോയി കാണും. അവന് നീ എന്തിനാ പഠിക്കുന്നത്? പിന്നെയും കാറും കൊണ്ട് പോയി വല്ല കൊക്കേലെങ്ങാനും വേണി ചത്തോ? അമ്മേ, തന്തയും തള്ളി ഇന്നത്തെ കുട്ടിയാ, കുറച്ചൊക്കെ മനുഷ്യപ്പറ്റോട് സംസാരിക്ക. നന്ദിനി വരില്ല. അവളെവിടെ പോയി? കാനഡയ്ക്ക് തിരിച്ചുപോയി. കൂട്ടിന് മീനാക്ഷിയും കൊണ്ടുപോയി. ഇല്ല, പച്ചക്കള്ളം. പറ നിങ്ങൾ അവളെ എന്ത് ചെയ്തു? ഇല്ല, അവളെ എന്ത് ചെയ്തു എനിക്കറിയണം. നിനക്കറിയണമല്ലേ? എന്നാ കേട്ടോ, അവളെ കൊന്ന് ഞാൻ കൊക്കയിലെറിഞ്ഞു. അവളെ മാത്രമല്ല, അവളെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച മീനാക്ഷിയും. ആവടക്ക് ഞാൻ പറയുന്നതനുസരിച്ച് നിൽക്കാവുന്ന ഓർക്കൂടെ നിൽക്കാം. ആരെങ്കിലും എതിർപ്പ് കാണിച്ച സ്വന്തവും ബന്ധമൊന്നും ഞാൻ നോക്കില്ല. ആ തോക്കിലീനി എന്ന റബാക്കിയുണ്ട്, അത് പ്രയോഗിക്കാൻ ഞാൻ മടിക്കില്ല. ഹലോ, അതെ, രാജേന്ദ്രനാണ്. ടാടി പോരുട്ടാ. എന്ത് പറ്റി നിനക്ക്? തലയ്ക്ക് എന്ത് പറ്റി? ആരാ? മോളെ, നിന്റെ വല്യമ്മയെ നീ മറന്നോ? വല്യമ്മയോ? അയ്യോ എന്റെ മോളെ, നിനക്കിത് എന്ത് പറ്റി? ഞങ്ങളെ ഒന്നും കണ്ടിട്ട് നിനക്ക് മനസ്സിലാവണില്ലേ? മോളെ, ഞാൻ മോളുടെ ചെറിയമ്മായി. ഇത് ചെറിയമ്മാവൻ, അത് വല്യമ്മാവൻ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ആരാ പ്രസാദ് ഇട്ടവരൊക്കെ? ആരാ ഏതാന്നറിയാതെ സ്ഥലകാലബോധം ഇല്ലാതെ അലയുന്ന ഏതെങ്കിലും രോഗികളായിരിക്കും. ഏ, നിങ്ങൾ ആരും അറിയില്ല എന്ന് ഇന്ദു പറഞ്ഞില്ലേ? ഒന്ന് മാറി നാട്ടെ, നിനക്കറിയോടെ വരെ? ആ, എനിക്കറിയില്ല. ആരാ ഇന്ദു? ഇത് എന്നെ ഇന്ദു ഇന്ത്യേ? അതെ, എന്റെ പേര് ഇന്ദിരാന്നാ. ഇന്ദു എന്ന് വിളിക്കും. ഇത് എന്റെ ഭർത്താവ് പ്രസാദേട്ടൻ. ഇത് ഞങ്ങളുടെ മോള് മിനിക്കുട്ടി. ഇത് ഫ്രെഡി. കൂട്ടുകാരനാ? ഇന്ത്യേ, എന്റെ ഈശ്വര, എന്ത് കൂടുവാത്ര എന്റെ കുട്ടിക്ക് യോമാര് ചെയ്തേക്കണേ. ഞങ്ങൾ ഈ കൂടുതൽ സംസാരിക്കാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. റെഡി, നീ റെഡിയാവാ. അങ്ങനെ അങ്ങനെ അങ്ങ് പോയാലോ? മോള് വണ്ടിയിലോട്ട് കയറി. ഇല്ല, ഇനി ഞാൻ ഇവിടെ ആർക്കും ഇട്ട് കൊടുക്കില്ല. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തർക്കം ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അത് സാറ് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് സാറൊന്ന് മാറി. രാജേന്ദ്ര, നന്ദിനിക്ക് വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ടു. ദേ, നമ്മളെ ആരെയും അവിടെ തിരിച്ചറിയുന്നില്ല. ഇതവളുടെ ഭർത്താവ് കുഞ്ഞോടെ പറയുന്നു. നന്ദിനിക്കല്ലേ ഓർമ്മ പോയിട്ടുള്ളൂ, ഈ തെണ്ടികളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും. രാജേന്ദ്ര, ഒന്ന് സമാധാനപ്പെട്. എന്റെ സമാധാനപ്പെടാൻ? താൻ ഒറ്റ എനിക്ക് കാരണക്കാരൻ. ഞങ്ങളുടെ കുട്ടി ഏതോരുത്തം കൊണ്ടുവന്ന് കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാനോ? ഇവിടെ തൊട്ടടിച്ച് പല്ലും തെളിപ്പിച്ചു പാട്ടി. അന്ന് തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ചപ്പോ കൈയും കെട്ടി കൊണ്ടുവന്ന എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലും എല്ലാം മനസ്സിലാക്കിയോ? തിരിച്ചു വരും അറിയാവുന്നോണ്ട് കേട്ടോ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സ്വത്തുക്കളെല്ലാം ഇട്ട് നീ പറയുമ്പോ വാരി മടക്കി തിരിച്ചു വന്നു കഴിഞ്ഞോടാ പാട്ടി. മിടുക്കൻ, മിടുമിടുക്കൻ. സാർ, വീണ്ടും ഓമാരെ ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത്. സാർ, ഉടനെ ഓമാരെ കസ്റ്റഡിയിൽ എടുക്കുക. കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവരെയല്ല, നിങ്ങളെ. ഞങ്ങളെ? അതെ, മിസ് നന്ദിനി മേനോന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതിനും നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചതിനും അണ്ടർ സെക്ഷൻ 120B, 114 എന്നീ വകുപ്പുകൾ പ്രകാരം രാജേന്ദ്രൻ, കാർത്തിയായനി കുഞ്ഞമ്മ, ദേവകി കുഞ്ഞമ്മ, ശേഖരമേനോൻ, ശങ്കരമേനോൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വിട്ടിത്തായി പറയുന്നത്? നിൽക്കുന്ന വട്ടളം. അതെ, കുറ്റവാളികളെ കണ്ടാൽ എനിക്ക് വട്ടളകം. വട്ടളയച്ച അങ്ങനെ കിട്ടണം. മ്യൂസിക് കമ്പോസ് ചെയ്യാൻ മാത്രമല്ല,
ക്രിമിനൽസിനെ ഡിസ്പോസ് ചെയ്യാനും സർക്കിൾ ഇൻസ്പെക്ടർ ബെഞ്ചമിൻ സി കുരുവിളയ്ക്ക് അറിയാം. നിങ്ങൾ ഈ ചെയ്തതൊക്കെ സത്യം സത്യമായിട്ട് കോടതിയിൽ തെളിയിക്കാൻ പറ്റ സാക്ഷികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാക്ഷികൾ? അതെ, ഒന്നാം സാക്ഷി. രണ്ടാം സാക്ഷി. സ്വന്തം ഭാര്യയെ പരിചയപ്പെടുത്തരേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാം സാക്ഷി. ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. സാക്ഷികൾ ഇത്രയും പോരെ, ഇനി രണ്ട് പ്രതികളെ കൂടി തരാം. വിളിച്ചിറക്കണോ അമ്മമാരെ? എന്താ ഇനിയും വേണോ മിസ്റ്റർ തെളിവ്? കാർത്യാനി കുഞ്ഞമ്മയുടെ ദേവി തുള്ളൽ ഇവിടെ വേണ്ട. കുഞ്ഞമ്മമാരെയും കുഞ്ഞപ്പന്മാരെയും പിടിച്ച് ജീവിക്കട്ടെ. മതിയടാ തൊഴുത്. എല്ലാം കണ്ടുകൊണ്ടൊരു മോഹസാക്ഷിയായി നിൽക്കായിരുന്നു ഞാൻ. എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കിയിട്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു മോഹം. ഈ വക്കീലങ്കലിനെയും തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ലേ? പ്രസാദെ, എന്നെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോൾ ഞാനെല്ലാം കൃത്യമായി ചെയ്തിരുന്നു പറഞ്ഞേക്കണം. ഒരു പക്ഷേ ഞാനൊന്നുണ്ടായില്ലെങ്കിലോ? ഇതൊന്നും വേണ്ട സാർ. ആർത്തി പിടിച്ച് നടക്കണ്ടല്ലോ കുറെ പേർ, അവർക്ക് കൊടുത്തേക്ക്. കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലേ? പിന്നെ പിന്നെ എന്ത് കാര്യം സാർ? എനിക്ക് ഇന്ദുവിന്റെ സ്നേഹം മാത്രം മതി. എനിക്കിഷ്ടമായി എന്ന് കരുതി വെറുതെ ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുത്തി കളയണം. ബൈ ഇന്ദു. ബൈ അങ്കിൾ. എനിക്ക് ശ്വാസം വിടുന്നത് പേടിപ്പിച്ച് കളഞ്ഞത് പോലെ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായല്ലോ. എനിക്കിന്നൊരു കോറസ് കമ്പോസ് ചെയ്യാനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നാ തുടങ്ങട്ടെ. വിഷ് യു എ സക്സസ്ഫുൾ മ്യൂസിക്കൽ മാരിഡ് ലൈഫ്. Thank you.